ഭഗവതി, പല ജീവിത പ്രാരാബ്ദങ്ങളിൽപ്പെട്ട് വലയുകയാണ് ഞാൻ. അതുകൊണ്ടാ ഈയിടെ ഈ വഴി കാണാതിരുന്നത്. എന്നെ ശിക്ഷിക്കരുതേ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സാധിച്ചു തരണേ മഹാമായേ. എന്താ അപ്പുകുട്ട, ഒരുപാട് നാളായി ഇതുവഴി ഒന്നും കാണാറില്ലല്ലോ? ജോലി തിരക്കുകൊണ്ടാ. പിന്നെ ഇന്നെന്താണാവോ പ്രത്യേകിച്ച്? ഒരു പുഷ്പാഞ്ജലിയും വിളക്കം കഴിക്കണം. രേവതി നക്ഷത്രം. തിരുമേനി, ഒന്ന് പ്രത്യേകം പറയണം. ഒരു പുതിയ തൊഴിൽ പഠിക്കാൻ പോവാ. ശുഭം ഉണ്ടാവണേ, മേൽഗതി ഉണ്ടാവണേ എന്നൊന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം. ആരോരും ഇല്ലാത്ത ഞാൻ ഒരു പുതിയ വഴിക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെടുകയാണ്. സർവശക്തിയും ഉപയോഗിച്ച് എന്നെ കാത്തോളണേ. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി. നന്നായി വരട്ടെ. എന്താടോ രാവിലെ പതിവില്ലാതൊരു കുളിയും? അമ്പലത്തിൽ വരൂ. ഞാൻ ചില പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം എന്നെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ഞെട്ടും. ആ, എന്റെ ജീവിത രീതി ആകെപ്പാടെ ഒന്ന് മാറി മിനുങ്ങാൻ പോവുകയാണ്. ഞാൻ പിന്നെ എല്ലാം വിശദമായിട്ട് പറയാം. ഇപ്പൊ പോയി തൊഴണം. ഇവനെന്താ വട്ടുപിടിച്ചോ? ആ, വർക്കിച്ചായോ? വർക്കിച്ചായനെന്താ ഈ രാവിലെ? നീ എവിടെ പോയി കിടക്കായിരുന്നടാ? ഞാൻ കിടക്കല്ലായിരുന്നു, കുളിക്കായിരുന്നു. അമ്പലത്തിലും പോയി. അപ്പുകുട്ടാ, എന്താ നീ ഇനി വന്നേ? എന്തിനാ നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേന്ന്? എന്താ നീ വന്നേടാ? എടാ, പട്ട കൊണ്ടുവന്നിട്ടുണ്ട്. കാലത്ത് തന്നെ പട്ടയാ? ആ പട്ടയല്ല, വണ്ടിപ്പട്ട. നീ ഒന്ന് നോക്കിക്കേ, നല്ല ബ്ലേഡ് പോലായിരിക്കുന്നേ. ആ നേരാ, നല്ല മിനുസം. തേഞ്ഞു പോയതാ. എന്റെ പൊന്നു മോനെ, 4 ദിവസം വർക്കൗട്ടാന്തൊക്കെ ബുക്കിംഗ് ഉള്ളതാ. നീ എന്നെ കുഴപ്പിക്കല്ലേ, ഒന്ന് നന്നാക്കിത്താ. എന്റെ പൊന്ന് വർക്കിച്ചേട്ടാ, വേറൊന്നും വിചാരിക്കരുത്. ഇങ്ങനെയുള്ള ഒരു പരിപാടിക്കും ഈ അടുത്ത കാലത്തൊന്നും എന്റെ അടുത്ത് വരണ്ട. ഞാൻ വളരെ ബിസി ആവാൻ പോവാ. ബിസിയാ എന്ന് വെച്ചാ വേറെ കൊല്ലനെ നോക്കിക്കോളൂ എന്ന് പറയാനും എനിക്ക് മടിയില്ല. അങ്ങനെ പെട്ടെന്നൊരു കൊല്ലനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ എനിക്ക്? ആ, സൃഷ്ടിക്കണം. കാരണം എനിക്ക് തീരെ സമയമില്ല. ക്ഷമിക്കണം കേട്ടോ. നിന്നെ ഞാൻ എന്നേക്കുമായി ഉപേക്ഷിക്കുകയല്ല. ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും ചില വഴിത്തിരിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു വശപ്പശക പറ്റിയാൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ. പക്ഷെ ഒരു വശപ്പശകം പറ്റാതെ എന്നെ നോക്കിക്കോളാമെന്ന് ദേവി ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. വർക്കിച്ചേട്ടാ, ഐ ആം സോറി. ആശാനെ, ആശാനെ, ചാണ്ടിക്കുഞ്ഞാശാനെ, അച്ഛനെ ഇവിടെ ആരുമില്ലേ അച്ഛനെ? അച്ഛനെ ചാണ്ടിക്കുഞ്ഞ് അച്ഛനെ ആരാണോ നീ? ഒട്ടനാന്നോടാ നാക്കിലാടാ നിനക്ക്? പുല്ലങ്ങാട് ഷാപ്പിലെ കൊച്ചുകുട്ടിയുടെ മരുമോനല്ലേടാ നീ വേലാ കുഞ്ഞ്? നിന്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നല്ലോ, നീ അങ്ങ് വളർന്നുപോയി. ആശാൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ അപ്പുവാ. അപ്പുവാ? ആ വടക്കേക്കര ഷാപ്പിലെ ചീരന്റെ? അല്ല ആശാനെ, അപ്പു. കവണാറ്റിക്കര ഷാപ്പിലെ? അല്ല ആശാനെ. പിന്നെ നീ ഏത് ഷാപ്പിലെയാ? ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ. ആ ഡ്രൈവിംഗ് പഠിക്കാൻ? ഞാൻ ഇന്നലെ കാശ് കൊണ്ട് തന്നു. ആർക്കെനിക്കോ? എവിടെ വെച്ച്? ഷാപ്പിൽ വെച്ച്. അതിന് സാക്ഷികളുണ്ടോ? അവിടെ കുടിച്ചോണ്ടിരുന്നവരൊക്കെ സാക്ഷികളാ. ഏതായാലും ഇന്നിനെ പറ്റിയല്ല, ഇന്നിവിടെ രാഹുകാലമാ. നാളെ? അല്ല ശരി, രാഹുകാലം തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല. എനിക്കൊന്ന് കുളിക്കാൻ പറിക്കൊക്കെ വേണം. അതൊക്കെ കഴിഞ്ഞു മതി. കൊച്ചുകുളിപ്പോ അങ്ങനെ കയറി വന്നോളൂ. നമ്മുടെ അപ്പുക്കുട്ടന് അപ്പുക്കുട്ടനെന്താ പ്രത്യേകത? അമ്മ രാവിലെ മുതൽ ത്രില്ലാണല്ലോ. നീ അമ്മയ്ക്ക് ഒരു 101 രൂപ തന്നെ. എന്തിനാ രാവിലെ ഈ 101 രൂപ? നമ്മുടെ അപ്പുട്ടൻ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങല്ലേ. ആഹാ, നീ അറിഞ്ഞില്ലേ? അവനൊരു ദക്ഷിണ കൊടുക്കാനാ. സമ്പാദ്യപ്പെട്ട് തുറക്ക്, അതിലൊരുപാടുണ്ടല്ലോ. എടീ എത്രയുണ്ട്? ആ അത് ഞാൻ തൊട്ട് കളിക്കത്തില്ല, അത് ഗുരുവായൂർക്കുള്ളതാ. അല്ലെങ്കിൽ തന്നെ അതിലെത്രയൊന്നും കാണത്തില്ല, ഒരു 10-200 രൂപ കാണും. നിന്റെ കയ്യിലുണ്ടല്ലോ. തേങ്ങ വിറ്റ കാശ് ഇന്നലെ തന്നെ ചേട്ടൻ്റെ കൊടുത്തല്ലോ അമ്മേ. ഗോപനോട് ചോദിക്കേ, ഒരു 101 രൂപയല്ലേ ഉള്ളൂ. അമ്മയ്ക്കൊരു 101 രൂപ വേണോന്ന്. എന്തിനാ? അപ്പക്കുട്ടിന് കൊടുക്കാനാ, ഡ്രൈവിംഗ് പഠിത്തത്തിൽ ദക്ഷിണ. ഓഹോ, ഡ്രൈവിംഗ് പഠിത്തോ? അപ്പൊ കത്തി കച്ചവടം തട്ടിപ്പോക്കാൻ നിർത്തിയോ? അല്ലെങ്കിൽ തന്നെ ഈ കത്തിയും വെട്ടുകത്തിയൊക്കെ ഉണ്ടാക്കി നടന്നിട്ട് അവനെന്താ ഒരു ഗതി? എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഓ ആയിക്കോട്ടെ. ആരുടെ ബുദ്ധിയാണാവോ അപ്പുവിന്റെ പുതിയ മേഖല? അമ്മയുടെ ആവും. ഇത് അത്ര വലിയ ആനക്കാരിയൊന്നും അല്ലല്ലോ. മംഗലത്ത് തറവാട്, ദിവാൻ പേഷ്കാർ വല്യത്താൻ താവഴി, അടുത്ത ബന്ധു ഒരു കൊല്ലച്ചെറുക്കൻ, നല്ല പാരമ്പര്യം. എവിടെ വാങ്ങാൻ? രൂപ ഷെൽഫിലുണ്ട്, എടുത്തോ. ഇതാണോ തന്റെ വീട്? അതെ, സ്വന്തം. ആ സ്വന്തം പോലെ. ആ അമ്മച്ചി, ഇദ്ദേഹം എന്റെ ആശാൻ. ഞാൻ പറഞ്ഞിട്ടില്ല അമ്മച്ചി, ചാണ്ടിക്കുഞ്ഞാശാൻ. ഈ ദക്ഷിണ ആശാനും കൊടുക്ക. അമ്മച്ചി എന്നെ അനുഗ്രഹിക്കണം. സൂക്ഷിച്ചൊക്കെ പഠിപ്പിക്കണ ആശാനെ, ഒരു തക്കും പൊക്കും ഇല്ലാത്ത ചെറുക്കണ. ആശാനി തൊഴില് മുൻപരിചയം ഉണ്ടല്ലോ. ചീഫ് മിനിസ്റ്റർ മുതലേ ഐ ജി വരെ ഉള്ളവരോട് ചോദിച്ചു നോക്ക്, ചാണ്ടിക്കുഞ്ഞിന് തൊഴിലറിയാവോന്ന്. ദക്ഷിണ എന്താ? കാലത്തൊട്ട് തൊഴാൽ കാലെ തൊട്ടുകൊള്ളാൻ. എടാ ചാണ്ടി, എന്ന് മുതലാണ് നീ ഡ്രൈവിംഗ് ഏശനായത്? കുറച്ചു കാലായി. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചല്ലേ? അതെ. നിന്റെ കാലാവധി കഴിഞ്ഞോ അതോ ചാടിപ്പോന്നോ? കാലാവധി കഴിഞ്ഞായിരുന്നേ. ഇപ്പോഴും കാറ് മോഷണമൊക്കെ ഉണ്ടോടാ? അയ്യോ ഇല്ലേ, ഇപ്പൊ ഒരു തൊഴിലൊക്കെ ആയിട്ട്. നേരെ രൂപയെ നടന്നാൽ നിനക്ക് കൊള്ളാം. ഈ പ്രദേശത്തെങ്ങാണോ അലവലാതരം കാണിച്ചാലുണ്ടല്ലോ ഇല്ലേ എന്റെ കൈക്ക് വെറുതെ ജോലി ഉണ്ടാക്കരുത്. അദ്ദേഹത്തിന് ആള് തെറ്റിയതാ. അങ്ങനെ പറയുന്ന ചാണ്ടി വേറെ, അത് വെറും ചാണ്ടി. ഇത് ചാണ്ടി കുഞ്ഞ്, അവൻ മഹാ കാവനാ, കാളറാസ്കൽ. കാറ് മോട്ടിച്ച് പാർസലാക്കി ആഗ്രഹ കട കൊണ്ട് വിൽക്കുക അവന്റെ പണി. രണ്ടുപേർക്ക് ഒരേ പേര് വന്നാണല്ലോ കുഴപ്പമേ. ഈ കാക്കിയും വേഷാളെ കണ്ടപ്പോ ഞാനും ഒന്ന് കൺഫ്യൂഷനായി. ആ കയറി കയറി. ഈ വഴി വരുന്ന ഓടിക്കാൻ പറഞ്ഞ വലത്തോട്ട് ഓടിക്കാം. വലത്തോട് ഓടിക്കാൻ പറഞ്ഞ അതേ പോട്ടെ. ഇട്ട് തിരിക്കാതെ ചക്രം തിരിക്കുന്ന പോലെ ഇങ്ങോട്ട് തിരിച്ചതല്ല, പോയതാ. എത്തോട്ടെ എത്തോട്ടെ. ആ നേരെ ശരി ശരി. ആ ആക്സിഡന്റ് കൊടുത്തേ, വിറക്കാൻ കൊടുത്തേ. നിന്റെ കൈ എന്താണ് വിറയ്ക്കുന്നേ? ചെറുപ്പത്തിൽ പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ടോ? 3-4 പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ട്. പണിക്കല്ല തിരുവേണിക്ക് പൂച്ച രസായനം ഉണ്ടാക്കാൻ. ആക്സിഡന്റിലാ ചവിട്ടിയിരിക്കുന്നത്. ആക്സിഡന്റ് നല്ല ഗുരുത്തം പിടിച്ചെഴുതേപ്പിക്കണ. നീ എവിടെ ഒരിയും കെട്ടി ചന്തയ്ക്ക്? ആ ഇരുട്ടെന്നിട്ട് വരണം. കൊച്ചേട്ടാ, അരങ്ങേറ്റത്തിന് ഇനി ഒരു മാസം തന്നെ ഇല്ല. കാശ് കുറച്ച് ചെലവാ. ഓ നീ എന്നാ പഠിച്ചിട്ട് അരങ്ങേറാനാ? നീ ജോണ്ടായിരുന്നെങ്കിൽ ആ അലവേലമ്മ പുതിയ ബാലയില് ആ പെണ്ണിനെ കൊണ്ടുവരാന്നോ? ആ അതങ്ങനാചേരിക്കാരനെ. ഓ, അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ. എനിക്ക് വയ്യ ബാലെ നാടകമൊന്നും പറഞ്ഞ നാട് തണ്ടാൻ. അയ്യടി, കാശ് അങ്ങോട്ട് ചെലവാക്കി പഠിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന കാശ് വേണ്ടെന്നോ? എനിക്കുള്ള കാശുണ്ടാക്കാൻ ഒരാൾ പോവല്ലേ ദുബായിക്ക്. കുറച്ചു കഴിഞ്ഞാ ഞാനും അങ്ങ് പോവും. പറഞ്ഞ പോലെ അപ്പുക്കുട്ടിന്ന് ഡ്രൈവിംഗ് പഠിച്ചു പഠിച്ച് ഏതോ കണ്ടം കൊളവാക്കിയെന്ന് കേട്ടല്ലോ. നേരാന്നോടി. ഓ, ഒരു തൊഴിൽ പഠിക്കുമ്പോ ആർക്കാണെങ്കിലും ഒരു കയ്യബദ്ധമൊക്കെ പറ്റും. അണ്ണൻ തന്നെ എത്ര തവണ തെങ്ങേന്ന് തല്ലിയലിച്ച് വീണിട്ടാ. ആ പാത്രം നല്ലപോലെ പിടിച്ച്. ഇതെന്നാണ് മൂട്ടി തുളയുള്ള സഞ്ചിയാണോ? ആ കടയിൽ കൊണ്ടുപോയേ. നിയമസഭയിൽ ഒച്ചപ്പാട്, അന്യനാട്ടിൽ അന്യനെ പോലെ. തെളിച്ച് വായിക്കണേ. ബാങ്കുകളിൽ ശമ്പളം കൂട്ടി. 14 പട്ടാളക്കാരെ പുലികൾ വെടിവെച്ചു. പുലികൾ വെടിവെച്ചെന്നു? പട്ടാളക്കാര് പുലികളെ വെടിവെച്ചെന്നായിരിക്കും. പുലികൾ കടിക്കത്തോ മാനത്തേക്കേ ഉള്ളൂ. കയ്യബത്തം അല്ല ബുക്ക. ആശാൻ സ്റ്റിയറിംഗ് വലത്തോട്ടൊടിക്കാൻ പറഞ്ഞു, ഞാൻ വലത്തോട്ടൊടിച്ചു. അത് കുറച്ച് കൂടിപ്പോയി. അപ്പൊ ആശാൻ സ്റ്റിയറിംഗ് ഇടത്തോട്ടൊടിക്കാൻ പറഞ്ഞു, ഞാൻ ഇടത്തോട്ടൊടിച്ചു. അതും കുറച്ച് കൂടിപ്പോയി. അപ്പൊ ആശാൻ സ്റ്റഡിയാക്കാൻ പറഞ്ഞു, അതും കുറച്ച് കൂടിപ്പോയി. അല്ല, അതിനു മുമ്പ് വണ്ടി മറിഞ്ഞു. ആശാന്റെ 2 കാല് ഒടിഞ്ഞു തൂങ്ങിയെന്നാണ്. ഒടിഞ്ഞു തൂങ്ങി പറഞ്ഞു പോയി. എടാ, നിന്റെ കൊലത്തോട് ജീവിച്ചാ പോരാടാ. എന്തിയാ വിളിച്ച ഒറ്റ കീറി വെച്ചാ നോട്ടല്ലോ. ആയുധം കൊണ്ട് കുഞ്ഞു കളിക്കല്ലേ കേട്ടോ. പോടാ അവിടുന്ന്. ഇത് കൊള്ളാലേ. ഈ വളയ്ക്ക് എന്താ വില? 10 രൂപ. 10 രൂപയോ? കൊല്ലുന്ന വില. കൊല്ലുന്ന നിങ്ങൾ നോട്ടല്ലേ. നിനക്ക് വള വേണം? എനിക്കൊന്നും വേണ്ട. ഞാനൊന്നും കേട്ടില്ലേ. പോടാ. സരോജിനി, നിന്നെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം കേൾക്കണ്ട, നേരെ ഇരുട്ടു. ഇരുട്ടേ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ആ ശരി, ഞാൻ കൊണ്ടാക്കുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിനക്ക് ഇത്തിരി മയത്തിൽ പെരുമാറിക്കൂടെ സരോജിനി? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്തിനാ ആ വളക്കടെ വന്ന് വായി നോക്കി നിന്നത്? വായി നോക്കി നിന്നോ? ഞാൻ വള വാങ്ങിച്ചു തരാൻ വന്നതല്ലേ. എന്നിട്ട് ഞാൻ നാണം കിടന്നു അല്ലേ? ഞാൻ പോവാ. നിക്കടേ അവിടെ. ഇത് ചന്തയാ. എനിക്കറിയാം, ഞാനും കുറച്ച് ചന്തയാൻ പോവാ. ആളുകൾ കാണും, എന്ത് കഷ്ടാ. എന്റെ ക്ഷീണം മാറണമെങ്കിൽ ഇപ്പൊ നീ എന്റെ ഇത് വാങ്ങണം. എന്താ ഇത്? ഇത് വള. പളപളാന്നിരിക്കുന്ന വള. ഞാനിത് ഇവിടെ വെച്ച് വാങ്ങുമെന്ന് സ്വപ്നം പോലും കാണണ്ട. നീ അപ്പുക്കുട്ടന്റെ തനിക്കുണം കാണാൻ പോവാ. നീ എന്റെ കാമുകയാണെന്ന് ഞാൻ പരസ്യമായിട്ട് വിളിച്ചു പോവും. നീ എന്നെ വട്ടു പിടിപ്പിക്കും. എന്താ ചന്ത കിടന്നൊരു ശൃംഗാരം? ഏയ് ഒന്നുമില്ല. ഇത് രാമൻകുട്ടി കൊടുത്തേക്കേ. എടാ, വണ്ടിയുടെ താക്കോല എവിടെ? താക്കോല? ആ, സ്വിച്ച്. താക്കോല ഞാൻ തന്നു. എടാ, നിന്നെ വണ്ടിയും വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടല്ലോ ഞാൻ ഷാപ്പിലോട്ട് പോയത്. അതെ ആശാനെ, ഞാൻ പണി കഴിഞ്ഞ് താക്കോൽ ഷാപ്പിൽ കൊണ്ട് തന്നില്ലേ. നീ ഷാപ്പിലോട്ട് വന്നിട്ടുമില്ല, താക്കോൽ തന്നിട്ടുമില്ല. ഇതെന്തൊരു കഷ്ടമാണ് എന്റെ ദൈവമേ. നീ ഷാപ്പിൽ വന്നതിന് സാക്ഷിയുണ്ടോ? പിന്നെന്താ, ഷാപ്പുകാരൻ കൊച്ചുകുട്ടി, നാശ്വരക്കാരൻ പഠിക്കര, ഇവരൊക്കെ കണ്ടതല്ലേ. അല്ല ആശാനെ, താക്കോലില്ലാതെ ആശാൻ എങ്ങനെ ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്ന്? ഞാൻ വണ്ടി ഓടിച്ചു. ഒരുപാട് പോക്കെടുത്തരാൻ പറയരുത്. ദോണ്ട് കിടക്കും താക്കോലെ. ദോണ്ടേ. അയ്യോ, ഞാൻ പിന്നെ അതിനോട് താക്കോൽ ചോദിച്ചേ? അത് എന്നോടാന്ന് ചോദിക്കുന്നത്. എന്നാ അതിനോട് താക്കോൽ ചോദിക്കുന്നില്ല. ഒരു 20 രൂപ എന്റർടൈൻമെന്റ് ടാക്സ് രാവിലെ ഞാൻ തന്നില്ലേ. അതിന്റെ കെട്ടടം കിട്ടും. മണിക്കൂർ പോകുന്നായി. നീ കാശെടു. എനിക്കൊന്ന് പിടിച്ചു നിൽക്കണം. അമ്മ, ഈ തണുപ്പത്ത് എങ്ങോട്ടാ പോകുന്നത്? ഓ, ഞാൻ ചുമ്മാ. എന്താ അമ്മേ? ഒന്നുമില്ല. വെറുതെ പനി പിടിപ്പിക്കല്ലേ. ഇങ്ങേറി പോരും. ഇന്ന് നമ്മുടെ അപ്പൂട്ട് ഡ്രൈവിംഗ് പഠിത്തത്തിന് പോയതല്ലേ, എന്തായാലോന്ന് അറിയാൻ വേണ്ടിട്ടാ. കാണുന്നില്ലേ ചെറുക്കനെ? ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഇവൻ എവിടെ പോയി കിടക്ക? ഇനി മറന്നാളെയോ? അമ്മച്ചി, എന്തൊരു പുതിയത് ഇന്നിതാടാ. ഇത് മുഴുവൻ ഒന്നിച്ച് തിന്നു തീർത്തേച്ച് നാളെ ചോദിക്കരുത്. ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി, ഗുളിക കഴിക്കുന്ന പോലെ. ചേച്ചിയോ ഗോവൻ സാർ അറിഞ്ഞ എന്നെ കൊല്ലും. ഇങ്ങട് താടാ. ചിരിക്കണ്ട. ഈ ജിലേബി മധുര പലഹാരമൊക്കെ വാങ്ങിച്ചു തരുന്ന പരിപാടി ഞാൻ നിർത്താൻ പോവാ. നിർത്തി. അതെന്താ? അമ്മച്ചി ഒരുപാട് കാലം ജീവിച്ചിരിക്കണമെന്ന എന്റെ ആഗ്രഹം. ശരി ശരി, അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ ഡ്രൈവിംഗ് പഠിത്തം കഴിഞ്ഞോ? മുഴുവനും ആയില്ല, ഒരുമാതിരിയായി. നല്ല ആശാന. അത് ശരി, നീ പോയിക്കോ, ആരും കാണണ്ട. ആ ശരി. അപ്പോ ഇയാൾ എന്താ അമ്മച്ചി കൊണ്ടുകൊടുത്തത്? ഞാന് പുഷ്പാഞ്ജലി കഴിച്ചതിന്റെ പ്രസാദം. ഏത് അമ്പലത്തിലാ പുഷ്പാഞ്ജലി കഴിച്ചതിന് ജിലേബി പ്രസാദം കൊടുക്കുന്നത്? വടക്കൻ അമ്പലത്തിലെ ജിലേബിയാ പ്രസാദം. നോക്കിക്കോ, ഞാൻ ചേച്ചിയോട് പറയുന്നുണ്ട്. ചവിട്ട് വെച്ചത് എന്താടി? ആരാ സരോജിനി അവിടെ? ആരുമില്ല. അയ്യോ, ഞാൻ പേടിച്ചുപോയി. കള്ളനെ പോലെ ഇരുട്ടത്ത് വന്നെന്തിനാ? പകല് കാണുമ്പോ കുത്താൻ വരുന്ന പോത്തിന്റെ എരുമയുടെ മോന്തയാണല്ലോ നിനക്ക്. ഇപ്പോഴോ? ഇപ്പോഴോ? ഇപ്പോഴും അതുപോലെ തന്നെ. ഓ, ഇയാള് വലിയ രാജകുമാരൻ. അല്ല, അത് അലമേലു അമ്മയുടെ ബാലെ പറ്റി. വീടിന്റെ പുറവശാണോ നിന്റെ ബാലെ? എന്റെ ബാലയല്ല, അലമേലു അമ്മയുടെ. സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിനക്കല്ല, എനിക്കാ. നീ കള്ളു കുടിക്കണ്ട. ഇന്നെന്താ ഒരു പുതുമ? ഒരു തൊഴിൽ പഠിക്കുകയും ദുബായി പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്ന നിന്നെ കുടിപ്പിച്ചിട്ട് ഉത്തരവാദിത്വം ഇല്ലാത്തവനാക്കാൻ ഞാനില്ല. തന്നെയുമല്ല, ഇന്നലെ നമ്മൾ ഇത്തിരി കൂടിപ്പോയല്ലോ. പെണ്ണ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ ലിമിറ്റായിരുന്നല്ലോ. ഇന്നും അത്രയും മതി. മനസ്സിലെ സന്തോഷവും സങ്കടവും ഒക്കെ കൂടിയുള്ള ഒരു തകിടം മറച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. ഇത്തിരി അടിക്കാതെ ഉറങ്ങാൻ ഒക്കെയല്ല രാമൻകുട്ടി. സന്തോഷവും സങ്കടം എന്ന് വെച്ചാ ദുബായി പോകാനുള്ള സാധ്യത തെളിഞ്ഞ എന്റെ സന്തോഷം. പക്ഷെ അതിനെങ്ങനെ കാശുണ്ടാക്കുമെന്ന് ഓർത്ത് ഭയങ്കര വിഷമം. ഇതൊക്കെ താ. ഞാൻ എന്റെ ആലയും പറമ്പും കൂടെ ഒറ്റ കൊടുത്താലോ എന്ന് ആലോചിക്കുക. ഒറ്റയോ? എടാ, നീ എന്റെ പെങ്ങളെ വഴിയാതാറാക്കല്ലേ. ആ പണം ഉണ്ടാക്കി തിരിച്ചു നമ്മൾ കൊട്ടാരം പണിയത്തില്ലേ? കൊട്ടാരം ഒന്നും പണിയണ്ട, മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള വക ഉണ്ടാക്കിയാൽ മതി. ആ, ജീവിക്കാൻ വഴി ഉണ്ടാക്കാം. എന്താ നിർത്താറായില്ലേ? കൊച്ചേട്ടന് അപ്പൂന് ചീത്തയാക്കുന്നേ? അല്ല, അതെ, ഞങ്ങൾ ഇവനീ ദുബായി പോകുന്നതിനെ പറ്റി. ഓ, വിസ കിട്ടണമെങ്കിൽ കള്ളു കുടിക്കണായിരിക്കും. ഞാൻ പോട്ടെ രാമൻകുട്ടി. ആ ഗ്ലാസിങ് തന്നേക്ക്. അപ്പോഴേ നാളെ കാലത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ആ ഡാൻസ് ആരി വിളിച്ചോണ്ട് വരണമെന്ന്. ഏത് ഡാൻസ് ആരി? ഒരു സുന്ദരി വരുന്നുണ്ടല്ലോ, ചങ്ങനാശ്ശേരിക്കാരി സുഗന്ധി. ആ, സുഗന്ധി. അയ്യടാ, എന്തൊരു സന്തോഷം. ഞാൻ പോട്ടെ രാമൻകുട്ടി. ഞാനായിട്ട് നിങ്ങളുടെ ക്രമസമാധാനം അതിനെ തകർക്കുന്നില്ല. വേറെ അത് തിരിപ്പുണ്ടോ? ഇത്ര ആയിട്ട് എനിക്ക് വേണ്ട. കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണാം കൂടെ വന്നേപ്പൂ ആൺകിളി. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂ തേങ്ങ വിഴുന്ന ശബ്ദമല്ലേ കേട്ടത്? അതെ അമ്മച്ചി, കിഴക്കേ പറമ്പിൽ നിന്ന് ഇപ്പൊ സ്ഥിരം തേങ്ങാമോഷണമുണ്ട്. കാടു കുളിരിണു കൂടു കുളിരിണു മാൻ കാടു കുളിരിണു കൂടു. നീ ആ ടാർച്ച് എടുത്തിട്ട് വന്നേ. വേണ്ട അമ്മച്ചി, കള്ളന്മാരുടെ കയ്യിൽ വല്ല ആയുധം കാണും. നിന്നോട് ടാർച്ച് കൊണ്ടുവരാനല്ല പറഞ്ഞത്. ആരാന്ന്? ആരുടേത്? ആരാന്നാ ചോദിച്ചത്? അപ്പുക്കുട്ടനാണോ? അതെ, ഞങ്ങൾ ഓർത്ത് ആരാണ്ട് തേങ്ങക്കള്ളന്മാരാണെന്ന്. നീ എന്താ ഇവിടെ കിടന്ന് തപ്പുന്നത്? കിഴാനെല്ലി. എന്തിന്? മഞ്ഞപ്പിത്തം. ആർക്ക്? സരോജിനിക്ക്. എന്റെ ദേവി. വൈകിട്ടായപ്പോ പെട്ടെന്നൊരു പനിയും ശർദിലും മിറയിലൊക്കെ വന്നു. വൈദ്യനെ വിളിച്ച് കാണിച്ചപ്പം മഞ്ഞപ്പിത്ത. പെട്ടെന്ന് കണ്ടുപിടിച്ചോണ്ട് ഒരാഴ്ചക്കുള്ളിൽ മാറും. നീ അവളോട് പ്രത്യേകം പറയണം, പത്യം നോക്കാൻ. ഉപ്പ് എണ്ണയൊന്നും കഴിക്കരുതെന്ന് പറയാം. ഒരാഴ്ച കുളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ശരിയാ, അതാ നല്ലത്. അമ്മച്ചി പോയിക്കോണം. അവളോട് സൂക്ഷിക്കാൻ പറയണേ. പാടി. ഇവിടെന്താ അമ്മച്ചി കള്ള് മണക്കുന്നത്? അത് പിന്നെ ചെത്ത് തെങ്ങിന്റെ ചോട്ടിന്ന് കള്ള് കയറത്തില്ലേ? പിന്നല്ലാതെ. ഇതൊരു ഉറുമ്പ്, ഇത് കടിച്ചു വായെ നോക്കി നിൽക്കാതെ വാടി പെണ്ണേഷോ. സ്ഥലമായി സ്ഥലമായി മോളെ, ഇറക്കി ഇറക്കി. സൂക്ഷിച്ചിറങ്ങാൻ. അവരെ ആരും കാണുന്നില്ല മോളെ. സുഗന്ധിയാണോ? അതെ. എന്റെ പേര് അപ്പുക്കുട്ടൻ. എന്നെ അലമേലും അമ്മാള് പറഞ്ഞയച്ചതാ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. നീ ആരാ? അവിടുത്തെ ജോലിക്കാരനാ? അല്ല. നിങ്ങളാരാ? നിങ്ങളോ? സാറിന് സുഗന്ധിയുടെ അച്ഛനാ. വിട്ടുമേനിക്ക് നിങ്ങള് കേട്ടിട്ടില്ലേ? ഈ സ്ഥലത്തിന് പുറത്തുള്ള ഡാൻസുകാരൊന്നും എനിക്ക് പരിചയമില്ല. ഞാൻ ഡാൻസുകാരനൊന്നുമല്ല. ഈ ചെറുക്കൻ ശരിയല്ല. കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ തൊട്ടടുത്ത നൃത്തവേദി, ഒരു ഫർലോങ് കടന്നാ മതി. നടക്കാനോ മോളെ? ഇത് ശരിയാവില്ല. നിന്റെ സ്റ്റാർ വാലിന് പറ്റിയ കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് തിരിച്ചു പോയാലോ? ആ പൊയ്ക്കോ. 9-ന് ഒരു ബസ്സുണ്ട്. ഞാൻ വേണേ കയറ്റി വിട്ടേക്കാം. അമ്മാവാ, വളക്കുകയാവൂ, ഒടിക്കരുത്. അച്ഛാ, അപ്പുകുട്ടൻ നടന്നോളൂ, ഞങ്ങൾ വരാം. ആ ആ പെട്ടിയും ഹാർമോണിയും അയാളെ കൊടുക്ക്. വേണ്ട അച്ഛാ, ഞാൻ എടുത്തോളാം. എന്തൊരു ചൂട്! ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും കിട്ടൂല. പയ്യൻ, ഇവിടെ എയർ കണ്ടീഷൻ ഹോട്ടലുകളൊന്നുമില്ലേ? ചുമ്മാ ഇരിക്കട്ടെ. അവളവിടെ ഇരുന്നോളും. ഇവിടെ ബ്രൂ കോഫി ഇല്ലേ? ഇവിടെ പൊടി കാപ്പിയാ കിട്ടൂ. ഇതാണ് ഇവിടുത്തെ പ്രധാന എയർ കണ്ടീഷൻ ഹോട്ടൽ. സാർ ഇരിക്കണം. അമ്മ, അമ്മേ, എവിടെ പോയിട്ട് വരുന്നു? അമ്പലത്തിൽ പോയിട്ട് വരാ. കാപ്പി കുടിക്കുന്നോ? അപ്പൊ നല്ലൊരു കാപ്പി. നിന്റെ കീഴാർന്നല് പ്രയോഗം ശരിക്കേറ്റു. ഇവിടെ മഞ്ഞപ്പിത്തൊക്കെ മാറി. കീഴാർന്നല്ലി കൊണ്ടുപോയപ്പം മഞ്ഞപ്പിത്തം പോയി. ഇല്ല. എന്താടാ പരുങ്ങുന്നത്? വരണോ മച്ചി? വരണം. അപ്പൊക്ക, ഇത് അലമേലു അമ്മാളിന്റെ പുതിയ ഡാൻസുകാരിയാ സുഗന്ധി. മംഗലത്തെ അമ്മച്ചയാ. ഇവിടുത്തെ വലിയൊരു കുടുംബം. ഇത് സുഗന്ധിയുടെ അച്ഛൻ. എവിടെയാ നിങ്ങളുടെ വീട്? ചങ്ങനാശ്ശേരിക്കടുത്ത് പുഴവാതിൽ. പുഴവാതിൽ എവിടെയാ? വെട്ടുമേനെ കൈമളമാർന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് കൊല്ലും കൊലയും ഉണ്ടായിരുന്ന തറവാടാണ്. ഈ തലമുറയിലെ കാരണവനാണ് ഞാൻ. വെട്ടുമേനി ജലാർദ്ദന കൈമൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അമ്മ ഇരിക്കേ. വേണ്ട, ഞാൻ അവിടെ നിന്നോളാം. എനിക്ക് വേണ്ട. എവിടുന്ന് കിട്ടി? പെരുവഴിന്ന്. എന്ത് പറ്റി അമ്മേ? എന്താ ഉണ്ടായത് ചേട്ടാ? ഉന്തം. ഒരമ്മാവിയമ്മയെ മരുമോൻ ടോളറേറ്റ് ചെയ്യുന്നതിന് ചില ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. അമ്മ എന്ത് ചെയ്തെന്നാ പറയുന്നേ? ഞാൻ ആ ചന്തയെ കൂടെ വരുമ്പോ ഇവരെ അബൂബേക്കറിന്റെ കടയുടെ പുറത്തിരുന്ന് കാപ്പി കുടിക്കുന്നു. അങ്ങനെ മഹാറാണിയെ പോലെ. ചുറ്റും കുറെ ഊപ്പകളും ആ അപ്പുകുട്ടനും. എന്റെ മുഖം അവളറിയത്. കെ ഡി ലിസ്റ്റിൽ ഒരു തന്നെ ചായക്കട. അതും എന്റെ അമ്മാവിയമ്മ. നീ എന്തിനാ ഇങ്ങനെ നിയന്ത്രിക്കാൻ പോകുന്നത്? ഒരു കുട്ടികത്തെ കാപ്പി തിളപ്പിച്ച് അവരുടെ മുറി കൊണ്ടുവെക്ക്. അല്ല തലേ കോരി ഒഴിക്കേ. അയ്യോ ഒന്ന് പതുക്കെ, അമ്മ കേക്കും. കേക്കണേടി, നാട്ടുകാരുടെ ധാരണ എന്താണെന്ന് അറിയാമോ? പോലീസുകാരൻ മരുമോൻ അവർക്ക് കാപ്പി പോലും കൊടുക്കാതെ പഷ്ണിക്കിടുകയാണെന്ന്. അങ്ങനെയൊന്നും ആരും ധരിക്കില്ല. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പോസ്റ്റർ എഴുതി ഒട്ടിക്കാൻ നോക്കില്ലല്ലോ നാടുകളെ. ചേട്ടൻ പറയുന്നതിലും കാര്യമില്ലേ അമ്മേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ കാപ്പി കുടിക്കരുതെന്ന്? അതും പരസ്യമായിട്ട് ചന്തയിലൊക്കെ വെച്ച്. ചന്ത വെച്ച് എന്നെ കണ്ടപ്പോ അപ്പു എനിക്കൊരു കാപ്പി വാങ്ങിച്ചു തന്നു. ഞാൻ അത് കുടിക്കുകയും ചെയ്തു. അതിനിപ്പോ ഇങ്ങനെ ആകാശം ഇടിഞ്ഞു വീണ്ട കാര്യമൊന്നുമില്ലല്ലോ. നല്ല ഗുരുത്വം, നന്നായി വരും, ചോട് കുറയ്ക്കും. കണ്ടാലറിയാം ഇല്ലേ അപ്പുകുട്ടാ? അതെ അതെ, കണ്ടാലറിയാം. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നി. പക്ഷെ സുഗന്ധിയുടെ ചൂടറക്കണെങ്കിലേ ഞാൻ പാടണം ഇല്ലേ സുഗന്ധി? അല്ല അപ്പുകുട്ടാ, കൈമള സാർ അവിടെ പുറത്തിരിപ്പുണ്ട്. ആഹാ, കൈമള സാർ ഇവിടെ വന്ന് നിൽക്കായിരുന്നു. പല്ല് തേക്കോ കുളിക്കോ ഒക്കെ വേണമെങ്കിൽ ആകാം. ഞങ്ങളുടെ അക്കോമഡേഷൻ, ഫുഡ് ഇതൊക്കെ ഇവിടെയാണോ? അക്കോമഡേഷനോ? ഷോ ഇംഗ്ലീഷ് പോലും അറിയില്ല. ഞങ്ങളുടെ താമസം, ആഹാരം ഇതൊക്കെ ഇവിടെയാണോ? ഓ എന്ന് അതല്ല, ഇവിടെ തന്നെയാ. ശരിയാവില്ല, ശരിയാവില്ല. അതെന്താ ശരിയാവില്ല? അതെന്താന്നല്ലേ ചോദിച്ചത്? ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ശരിയാകത്തില്ലെങ്കിലേ ഇവിടെയും ശരിയാകത്തില്ല. ഇതിനേക്കാ കൊടിയേറ്റ ആളുകളൊക്കെ ഇവിടെ ഒന്ന് താമസിച്ചിട്ടുള്ളതാ. എടാ അപ്പുകുട്ടാ, നീ ഇത് കേട്ടോ, അയാൾക്ക് അവിടെ ശരിയാകത്തില്ലെന്ന്. ശരിയാകത്തില്ലെന്ന് നമ്മളങ്ങ് പറഞ്ഞു വിടുമെന്ന് പറ. അതെ, ഞങ്ങൾ പറഞ്ഞു വിടും. അയ്യോ ടീച്ചർ, അതൊന്നും വേണ്ട, എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. പ്ലീസ്. ഒരു കൊമ്പത്ത് ഡാൻസർ വന്നിരിക്കുന്നു. അമ്മാവാ, വളക്കുകയാവൂ, ഒടിക്കരുത്. ഇവര് കൈവിട്ടാ നമ്മുടെ ഗതി പെരുവഴിയാ. ആ സഹിക്കുക, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുക? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളെ പല്ലേപ്പിക്കും കുളിപ്പിക്കാനും വേണ്ടേ? ഞാൻ ചോദിച്ചു, അവരതൊക്കെ കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങ് ചെയ്തു കൊടുക്കും അല്ലേ? ആ കൊടുക്കും. നിനക്ക് എന്തിന്റെ അസൂയ? ഞാൻ രാവിലെ പോലും ശ്രദ്ധിക്കുക. ഇതിന്റെ വരെ അസൂയ, കണ്ണുകടി. എന്തൊന്നാടി വലിച്ചെറിഞ്ഞിട്ട് പോന്ന്? ഇവനെന്റെ പിച്ചക്കാരനാണോ? ഞാനവനെ വലിച്ചെറിഞ്ഞില്ലല്ലോ, പാത്രം ഒന്ന് കഴിയുന്ന വഴുതെന്ന് വെച്ച്. ഓട്ടമ്മച്ചി, അകത്തിരിക്കാം. ഇവിടെ ഗോപനില്ലല്ലോ. വേണ്ട, ഇവിടെ ഇരിക്കുന്നല്ലേ സുഖം, നല്ല കാറ്റുണ്ട്. ഓ വലിയ മഹാരാജാവ്. ആ എങ്ങനെയുണ്ടാ അലമേലുണ്ട് പുതിയ ഡാൻസുകാരി? ആ കൊള്ളാം, കാണാൻ നല്ല രസാ. അവളുടെ അപ്പനൊരു കുണമില്ല കേട്ടോ. ആ നീ അവളോട് ചുരുങ്ങാനൊന്നും പോണ്ട. ആ സരോജിനി എങ്ങനെ അറിയണം, മുട്ടം വഴക്കാവും. ആയി ഉടക്കായി, അസൂയ. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നതില് അവക്ക് അസൂയ. ഞാൻ സരോജിനിയുടെ സൈഡാ, കൂടുതൽ ലോഹ്യത്തിനും പോണ്ട. ആര് ലോഹ്യത്തിന് പോകുന്നു? ആ എന്തോ ആയിടെ നിന്റെ ഡ്രൈവിംഗ് പഠിത്തൊക്കെ? കൈ സ്റ്റഡിയായി, ഇപ്പൊ കാലും കൂടെ തരുന്നുണ്ട്. അതെന്ത് അമ്മച്ചി? ആദ്യം സ്റ്റിയറിംഗ് മാത്രമേ തരൂ. അത് സ്റ്റഡിയായി കഴിഞ്ഞ ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്റർ, അങ്ങനെ അതിന്റെ ഒരു. അമ്മച്ചിക്കൊന്നും മനസ്സിലാകത്തില്ല, നല്ല ആശാന. അതെന്തോ നന്നായിട്ട് പഠിച്ചോളണം. ഒരുപാട് സ്പീഡിലൊന്നും ഓടിക്കരുത്, ഇവിടുത്തെ ഗോപൻ ഓടിക്കുന്ന പോലെ. ദുബായിൽ ചെന്നാലും പതുക്കെ ഓടിച്ചാ മതി. അവിടുത്തെ മുതലാളിക്ക് സ്പീഡിൽ പോണെങ്കിലോ? അങ്ങനെയുള്ള മുതലാളി റൂടെ എന്റെ മോൻ ജോലി ചെയ്യണ്ട. ഇല്ല. ആ ആ പുഷ്കരം വാടക തന്നില്ലല്ലോടാ. അയ്യോ ഞാനതങ്ങ് മറന്നു. വൈകുന്നേരം ചന്തയിൽ ചെന്നപ്പോ ഓർത്തതാ. അപ്പൊ അവിടെ വലിയ തിരക്ക്. അവനെ മാനക്കേട് വേണ്ടല്ലോ എന്ന് വെച്ച് പിന്നെ ചോദിക്കാന്ന് വെച്ചു. അവൻ മഹാകള്ളനാണ് കേട്ടോ. ഇപ്പൊ തന്നെ 4 മാസത്തെ വാടക തരാനുണ്ട്. അങ്ങനെ മഹാകള്ളനൊന്നും അല്ല, അരക്കള്ളന, ബുദ്ധിമുട്ടുകാരനാ. ഞാൻ ചോദിക്കാം. കൃഷ്ണമേ ഇച്ചിരി കാപ്പി. ആ വലിയ ഗ്ലാസ്സിൽ എടുത്തോ, അവൻ നടന്ന് ക്ഷീണിച്ചു വരിക. എനിക്ക് ചെറിയ എനിക്കാ വേണ്ടമ്മച്ചി. രാവിലെ തന്നെ ഞാൻ അല്ല ജീരവെള്ള കാപ്പിയല്ല കൂപ്പി പൊടി കുടിച്ച എന്നേക്കാളാണോ നിശ്ചയം? അമ്മയ്ക്ക് കാപ്പി കുടിച്ചുവിടാന്ന് നിനക്കറിയാവുന്നതല്ലേ. രാവിലെ കിട്ടിയതും പോരാ, ജിലേബി, ലഡു, കാപ്പി. എന്താ അമ്മയെ കൊല്ലാനാണോ? നാശം പിടിക്കാൻ അച്ഛനാണെന്ന് തോന്നുന്നു. എടാ ഞാൻ കുളിക്കുകയാണെന്ന് പറ, ഓഫീസ് റൂമിൽ കൊണ്ടിരുത്ത. അവളോട് പുറത്തങ്ങ് ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ശരി. എന്റെ മുതലാളി ഉണ്ടാകത്ത്. മുതലാളി ഉണ്ട് സാർ. വരണം വരണം ഇൻസ്പെക്ടർ സാർ. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. ഈ വീടൊന്ന് പരിശോധിക്കണം, ഒന്ന് എഴുതാക്കണം മിസ്റ്റർ. എന്താ താൻ ധരിച്ചു വെച്ചിരിക്കുന്നത്? രാഷ്ട്രീയത്തിൽ പിടിപാടും കുറച്ച് പണം ഉണ്ടെന്ന് കരുതി എന്ത് പോകൃദ്രവം കാണിക്കാവുന്നു? ഈ എസ്റ്റേറ്റ് അവനെയൊന്നും കണ്ട് ഭയപ്പെടുന്നവനല്ല ഞാൻ. സാറെന്തോ തെറ്റിദ്ധരിച്ച് പറയുകയാണ്. ഞാൻ അങ്ങനെയുള്ള ആളെയല്ല സാറിരിക്കണം. അവനെയും വേണ്ട. പട്ടാപ്പകൽ മദ്യപാനം, വ്യഭിചാരം. ആരോ എന്നെയും എന്റെ അച്ഛനെ അവഹേളിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി പെറ്റീഷൻ അയച്ചു കാണും. ഞാൻ മദ്യം കൈകൊണ്ട് തൊടാറേയില്ല. ഏത് പെൺകുട്ടിയെ കണ്ടാലും സ്വന്തം സഹോദരിയെ പോലെ കരുതുന്നവനല്ലേ ഞാൻ. ഇത് മദ്യമല്ലേടോ? അതെ. പിന്നെ സഹോദരി എവിടെ? അകത്തുണ്ട്. ആ ഓ ആശ്വാസം, നന്നായി അവൾ വന്നല്ലോ. ഞാൻ വിചാരിച്ചു പറ്റിക്കും. ആഹാ ഇതാര്? എടി എലിസബത്തെ, നീ എവിടെ ആയിരുന്നു ഇത്രയും കാലം? ഓ സർക്കിൾ അദ്ദേഹം അപ്പനെ മറന്നിട്ടില്ല. നിന്നെ എനിക്ക് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റൂ? അല്ല ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ നിന്റെ കൂടെ, അവനെവിടെ? ഓ കളഞ്ഞു. അരെ നീയോ അവനോ? ആ പിടിക്കോ ഒക്കിക്കോ, ഇങ്ങോട്ട് കൊണ്ടുപോകല്ലേ. എന്റെ പുഷ്കൻ ചേട്ടാ എന്നെ ഒന്ന് വേഗം വിട്. നേരും അങ്ങ് ഇരുട്ടി. പ്രായമായൊരു കുട്ടികളും അങ്ങ് നേരത്തെ വീട്ടിൽ പോട്ടെ. തങ്കമണിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിൽ മില്ലിലടച്ചിട്ട് ഈ പുഷ്കരൻ ചേട്ടൻ തന്നെ നിന്നെ കിട്ടിക്കൊണ്ടാണ്. ചേച്ചി പോയാട്ടെ, ഞാൻ ഇവന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാ. തൊട്ടുപോലെ മെയിൻ സ്വിച്ച് അല്ല, വേണ്ട. വാടക തരാത്തോണ്ട് നിന്റെ ഫ്യൂസ് ഞാൻ ഊരിക്കൊള്ളാം. ൂട്ടമ്പലത്തിൽ വെച്ചു കുറുമൊഴിക്കുന്നിൽ വെച്ചു കുപ്പിവള തിരിച്ചുടഞ്ഞു. അവതാളം അടിക്കാടോ ഇവനൊക്കെ? എവിടുന്ന് വരണേ അപസ്വരം പാടിയാൽ അവതാളം അല്ലാതെ പിന്നെ ഏത് താളം അടിക്കുക? അവര് പാവം പ്രവീർ ദോഷികള്. നീ പിടിക്ക്. കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വെച്ചോ കുപ്പിവള. എന്റെ ഭഗവതി ഒടുക്കത്തെ തീറ്റി നിന്നിട്ട് ഇത് ഈ കോളത്തിലായതേ ഉള്ളൂ. ഇവന്മാരെ ഇന്ന് ഞാൻ പാട്ടേക്ക്. അല്ല ഭാവതര, ഇതെന്നെ ഭാവിച്ചോണ്ടാ? ഇതെന്ത് പാട്ട്? ഏത് രാഗം? രാഗം പന്തുവരാളി. പന്തുവരാളി തന്നെ പന്ത് കെട്ടുന്ന പോലെ തട്ടും. ഈ പാട്ടിന് ആള് പോവും തീർച്ചയാ. ശുദ്ധ കലയ്ക്ക് ഈ നാട്ടിൽ ഒരു വിലയില്ല. ഓ ഒരു ശുദ്ധ കൊല. കഴിഞ്ഞ ബാലയ്ക്ക് ആ അപ്പുകുട്ടൻ ഒറ്റ മണിക്കൂറിന്റെ 8 പാട്ടല്ലേ ചിട്ടപ്പെടുത്തിയത്. അതും നല്ല ഒന്നാന്തര പാട്ട്. അമ്മാവാ, ഇവർക്കൊക്കെ പറ്റിയത് എല്ലാ ഇളയരാജയോ ദേവരാജനോ ഒക്കെയാണ്. നമ്മളെപ്പോലുള്ള ശുദ്ധ കലാകാരന്മാർക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല. ശരിയാ, നമുക്ക് ഇവർക്ക് വലിയ വളക്കേകാവുള്ളൂ. ഒടിക്കരുത്, നമ്മളിതേതായാലും ചെയ്യാവുന്നേ. നമുക്കിതാക്കി വൃത്തിയായിട്ട് ചെയ്യാം. ശരിയല്ലേ? ആ, നമുക്ക് സ്വരം ഒന്ന് മാറ്റി പിടിക്കാം. നീ മദ്യമൊക്കെ പിടിച്ചേ. മദ്യമോ? ആ, പിടിക്കട്ടെ. ഞാൻ മോശത് പറയാണെന്ന് വിചാരിക്കരുത്. നിന്റെ ഒന്ന് ഉറച്ചർക്കം പോക്കാം. എന്താ ടീച്ചർ, അവൻ ആ പാട്ട് കൊളവാക്കിയെന്നു. ശോ, നല്ല ഒന്നാന്തരം കവിതയല്ലായിരുന്നു. അയ്യോ, കേട്ടില്ലേ അവന്റെ ഒരു പന്തവരാളി. എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു കയറുന്നു. ഞാനത് ടീച്ചറിനോട് പറയാനിരിക്കായിരുന്നു. രമണന് സംഗീതമേ അറിയില്ല. അയ്യോടി എന്റെ കൊച്ചേ, അരങ്ങേറ്റത്തിന് എത്ര ദിവസമുണ്ട്? നീ എന്താ ഇത് നേരത്തെ പറയാഞ്ഞേ? ഞാനത് എങ്ങനെ പറയും ടീച്ചർ? അച്ഛൻ. ആഹാ, അച്ഛനോ? എനിക്ക് എന്റെ കാര്യം നോക്കാതിരിക്കാൻ ഒക്കത്തില്ല. സരോജിനി, നിങ്ങ വന്നേ. ടീച്ചർ ഇങ്ങോട്ട് വരാൻ. ആഹാ, ഞാനിപ്പോ വരാം. നിർത്ത. ഇത് ഏതവനെ എഴുതിയ പാട്ടാണ്? ഒരുമാതിരി കത്ത് എഴുതണ പോലെ പാട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇത് കമ്പോസ് ചെയ്യാൻ പറ്റൂല. കവിയെ വിളിക്കും, കവിയെ വിളിക്കും. എഴുതേക്കാൻ അമ്മാവാ, അമ്മാവനും മരുമാനും എഴുന്നേറ്റാട്ടെ. രണ്ടു ഉപ്പ് ഇറങ്ങണം ഇവിടുന്ന്. 10:30 ബസ് ഉണ്ടെന്ന് തോന്നുന്നു. അതേക്കൊരു സ്ഥലം എടുപ്പോ. അമ്മാവാ, ഈ നടക്കരുത്, ഞാൻ സഹിക്കൂല. സുഗന്ധിയെ വിളിച്ചോണ്ട് ഇപ്പൊ ഇറങ്ങണം. ഓ, അയാളുടെ ഒരു സുഗന്ധി വലിയ ഹേമമാലിനെയാണെന്നായിരിക്കും വിചാരം. വിളിച്ചോണ്ട് പോകണം. അതൊരു ടീച്ചർ എന്തിനാ ചൂടാവുന്നേ? പിന്നെ ഞങ്ങളെ പോയേക്കാം. സുഗന്ധി ഇവിടെ നിന്നോട്ടെ. അരങ്ങേറ്റത്തിനാണ് ഞങ്ങളേക്ക് വരാം. ആ, അതാ നല്ലത്. തനിക്ക് വിവരമുണ്ട്. ഇവിടെ കൊണ്ടോടെ എന്റെ പാട്ട്. ഓ, ഒരു സംഗീത കോളാമ്പി. തന്റെ കുന്തോക്കെ എടുത്തിട്ട് വേഗം പോ. അമ്മാവ, ഇത് നമ്മുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എടാ, ഇനി ഇവിടെ നിന്നാൽ എന്റെ മോള് പുറത്താവും. പിന്നെ എന്റെ ഗതി പെരുവഴി. നിന്റെ കൂത്തമ്പലത്തിൽ വച്ചോ, കുറുമൊഴിക്കുന്നിൽ വച്ചോ, കുപ്പിവള ചിരിച്ചുടഞ്ഞു. കുപ്പിവള ചിരിച്ചുടഞ്ഞു. കൂത്തമ്പലത്തിൽ വച്ചോ, കുറുമൊഴിക്കുന്നിൽ വച്ചോ, കുപ്പിവള ചിരിച്ചുടഞ്ഞു. കുപ്പിവള ചിരിച്ചുടഞ്ഞു. കുളപ്പുരക്കല്ലിൽ വച്ചോ, കൂട്ടുപുരയ്ക്കുള്ളിൽ വച്ചോ, അരമണി നാണം മറന്നു. നിന്റെ അരമണി നാണം മറന്നു. കൂത്തമ്പലത്തിൽ വച്ചോ, കുറുമൊഴിക്കുന്നിൽ വച്ചോ, കുപ്പിവള ചിരിച്ചുടഞ്ഞു. പൂമാലക്കാവിലെ പൂരവിളക്കുകൾ നിന്നെ തൂമുഖം കണ്ടു കൊതിച്ചു. പൊന്നെഴുത്താഞ്ചേലയുടെ ഞൊറികളിൽ മുഖം ചായ്ച്ചു. പൊന്നെഴുത്താഞ്ചേലയുടെ ഞൊറികളിൽ മുഖം ചായ്ച്ചു. തെന്നലെന്റെ നെഞ്ചം പകർത്തു. വീണ്ടും തെന്നലെന്റെ നെഞ്ചം പകർത്തു. കൂത്തമ്പലത്തിൽ വച്ചോ, കുറുമൊഴിക്കുന്നിൽ വച്ചോ, കുപ്പിവള ചിരിച്ചുടഞ്ഞു. கைகளால் ஓட்டுகை வட்டகையில் பாயசம் கொண்டு வந்தப்போ നിന്റെ കളിച്ചുംബനത്താൽ ഹൃദയത്തിൽ സ്മൃതി പെയ്ത നിന്റെ കളിച്ചുംബനത്താൽ ഹൃദയത്തിൽ സ്മൃതി പെയ്ത പാൽമധുരം ചുണ്ടിൽ കിനിഞ്ഞു ശൃംഗാര പാൽമധുരം ചുണ്ടിൽ കിനിഞ്ഞു കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴി കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു കുപ്പിവള ചിരിച്ചുടഞ്ഞു കുളപ്പുരക്കല്ലിൽ വച്ചോ കൂട്ടുപുരയ്ക്കുള്ളിൽ വച്ചോ അരമണി നാണം മറന്നു നിന്റെ അരമണി നാണം മറന്നു കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴി കുന്നിൽ വച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു. നന്നായിരുന്നു കേട്ടോ. ശരി, കൺഗ്രാജുലേഷൻ. ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. പരിപാടി ഇഷ്ടപ്പെട്ടോ ആവ്? അതുകൊണ്ടല്ലേ നർത്തകിയെ നേരിട്ട് അഭിനന്ദിക്കാൻ വന്നത്. സുഗന്ധി, ഇത് സുരേഷ് മലയാളി. നമസ്തേ. കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അയ്യോ മുതലാളി, സിനിമ ഒരു പടം നിർമ്മിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അല്ല, കുട്ടിയുടെ രക്ഷകർത്താക്കളൊക്കെ? അയ്യോ ഞാനിവിടെ ഉണ്ട്. ഞാനെല്ലാം കേട്ടു മുതലാളി. എന്റെ മോളുടെ വലിയ ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന്. മുതലാളി മുതലാളി തന്നെ എന്റെ മോളെ ഒന്ന് പൊക്കണം. എന്താ കൈമളാശാന ഇത്? ആശാനത്തിരി കൂടിപ്പോയി ഇല്ലേ? അമ്മാവൻ ഇത്തിരി ഫിറ്റാ. ഏത് കലാകാരി ഒന്ന് പൊക്കി വിട്ടാലേ മുന്നോട്ട് വരൂ. ഒരവസരം വേണ്ടേ? എന്റെ മോളെ ജയപ്രദയും ശ്രീദേവിയും എല്ലാവരും വെട്ടും. അതേടാ ശ്രീദേവിയോ? സുഗന്ധിയുടെ മുമ്പിൽ ശ്രീദേവിയൊക്കെ ആര്? പക്ഷേ സഹകരിക്കണം കേട്ടോ മുതലാളി. അവള് സഹകരിക്കും. വേണമെങ്കിൽ ഞാനും സഹകരിക്കാം. അതുകൊണ്ട് മാത്രം കാര്യമില്ല. ആദ്യമായിട്ട് അലമേലുവിന്റെ അലവലാതി കമ്പനിന്ന് മാറണം. നമ്മളെപ്പോലുള്ളവർക്ക് അത് മോശമല്ലേ? പിന്നല്ലാതെ. എന്തോന്ന് പാലെ മുറച്ചെടുക്കന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. എന്നവിടുന്ന് രാജിവെക്കുന്നു. അടുത്ത ആഴ്ച മദ്രാസിൽ, അതിനടുത്ത ആഴ്ച ഷൂട്ടിംഗ്. അതിനടുത്ത ആഴ്ച ശ്രീദേവിയും ജയപ്രദയും ഔട്ട്. നിന്റെ കച്ചവടം മുടക്കണ്ടെന്ന് വിചാരിച്ച അങ്ങോട്ട് വന്ന് പറയാണ്ടിരുന്നത്. ഉസ്മാന്റെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? വിസ ശരിയായോ? ആ ശരിയാവും. അവൻ രണ്ടാഴ്ചക്കുള്ളിൽ വരും. പക്ഷേങ്കില് നമ്മൾ വിചാരിച്ച തുകയിലൊന്നും ഒതുങ്ങൂല അപ്പുകുട്ടാ. നീ കൊടുത്ത അഡ്വാൻസ് കൂടാണ്ട് 15,000 രൂപ കൂടെ ഏജന്റിന് കൊടുക്കണം എന്നാ കത്തില്. 15,000 രൂപയോ? ഇവന്റെ അബൂക്ക ഈ അവസാന സമയത്ത് ഇങ്ങനെ പറഞ്ഞ ഉസ്മാന്റെ കുറ്റല്ല. അതെനിക്കറിയാം. ഞാൻ എത്ര കൂട്ടിയാലും കൂടൂല അബൂക്ക. അഡ്വാൻസ് കൊടുത്തത് തന്നെ ആകെ സമ്പാദ്യ. 15,000 രൂപ എന്ന് പറയുമ്പോ ആലയും വീടും ഒക്കെ വിറ്റാലും അത്രയും വരില്ല. ഞാനൊരു വഴി പറയട്ടെ. മംഗലത്ത് അമ്മച്ചിയോട് ചോദിച്ചാലോ? ഏയ് ഞാനങ്ങനെ അവരോടൊന്നും വാങ്ങാറില്ല. പിന്നെ എന്താ ഒരു വഴി? എന്റെ പോക്ക് മുടങ്ങും അബുക. നീ ഇപ്പൊ നിന്നോ. അമ്മ എന്താ ഈ സമയത്ത്? മനസ്സിന് വിഷമം വന്നാ പിന്നെ നേരവും കാലം നോക്കാനുണ്ടോ? എന്തു പറ്റി അമ്മേ? അമ്മേ, നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും അറിയാമെന്നായിരുന്നു ഇതുവരെ എന്റെ വിചാരം. വിസയുടെ കാശിന്റെ കാര്യം പറഞ്ഞപ്പോൾ നീ അബുക്കോട് എന്താ പറഞ്ഞത്? ഞാൻ അവരോടൊന്നും വാങ്ങാറില്ല, അതൊക്കെ മോശമാണെന്ന് അല്ലേ? അമ്മ, അത് അമ്മയുടെ എവിടുന്ന കാശ്? ഞാൻ ചോദിച്ചിട്ട് തരാൻ വയ്യാഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവണ്ടെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. എന്റെ ബാങ്കിന്റെ പാസ്ബുക്ക് നിന്റെ കയ്യിലാണോ? വിസ വരുമ്പോ പറ, കാശ് ഞാൻ തരാം. ഞാനിപ്പോ നല്ല സ്റ്റഡിയായി അല്ലേ ആശാനെ? ഇല്ല, നീ തീരെ സ്റ്റഡി ആയിട്ടില്ല. ആയി ആശാനെ. ഇല്ല ആശാനെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ ക്ലച്ചിടുന്നു, റിവേഴ്സിൽ പോകുന്നു, ഗിയർ മാറുന്നു. ഇനിയിപ്പോ എന്താ സ്റ്റഡി ആവാനുള്ളത്? സ്റ്റഡി ആവാനുണ്ട് എന്ന് പറഞ്ഞാലേ ആശാന്റെ ഫീസും എന്റർടൈൻമെന്റ് ടാക്സും ഒക്കെ തന്ന് ഞാൻ സ്റ്റഡി ആവുമ്പോഴേക്ക് ഞാൻ കുത്തുവാള എടുക്കും. ഇടാ, ഒരു തൊഴിലായിട്ട് പഠിക്കുമ്പോ ചിലപ്പോ കുത്തുവാള എടുക്കേണ്ടി വരും. എല്ലാം പഠിപ്പിക്കാൻ വരും. ആശാൻ അതൊരു പ്രശ്നമല്ല. ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത് വീണ്ടുള്ളത് നല്ല പ്രാക്ടീസ്. ഇതിനോട് ആയിരം വട്ടം ഞാൻ പറഞ്ഞതാണ് നീ ശരിയല്ല ശരിയല്ല ശരിയല്ല. ഇപ്പൊ മനസ്സിലായി. ണ്ടല്ലോ തള്ളി കേട്ടെ. ഗോപേട്ട, എന്റെ പേരിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് മെച്യൂർ ആയില്ലെന്ന് അമ്മ ചോദിച്ചു. ആയല്ലോ. എന്താ ഡേറ്റും തീയതിയൊക്കെ ഇത്ര കൃത്യമായിട്ട് ഓർമ്മ? അതിൽ നിന്നൊരു 10,000 രൂപ വേണമെന്ന് അമ്മ പറഞ്ഞു. എന്തിനാ? അപ്പുക്കുട്ടിന് വിസ കിട്ടി, അതിനിപ്പോ 10,000 രൂപ കൊടുക്കണമെന്ന് അമ്മ പറയുന്നത്. നമ്മളോ? അതെ. 100-200 സംഭാവനയായിട്ട് കൊടുക്കുന്ന മനസ്സിലാക്കാം, അല്ലെ വണ്ടിക്കൂലി കാശ് കൊടുക്കുന്ന മനസ്സിലാക്കാം. 10,000 രൂപയോ? അവൻ നിന്റെയൊക്കെ ആരാ? 10 പൈസ ഞാൻ തരില്ല. നിന്റെ തള്ളെ വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടുപോയിട്, അല്ലെ കേസ് കൊടുക്കാൻ പറ. ഞാൻ ആരോടും ഒരു സൗജന്യം ചോദിച്ചില്ലല്ലോ. വടക്കേപ്പാട്ട് പറമ്പ് വിറ്റ കാശ് എന്റെ ചെലവിന്ന ആധാരത്തില്, അതല്ലേ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയത്. എനിക്കൊരു ആവശ്യം വന്നപ്പോ ഞാൻ ആരുടെയെല്ലാം കാല് പിടിക്കണം? ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ? ചേട്ടന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ. അവൻ തരില്ല, എനിക്കതറിയാം. ആ ചെക്കനിപ്പോ വരില്ല. എന്റെ ദേവി, അമ്മ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഓഹോ, ഇപ്പൊ നീയും കാലം അറിയോ? അതല്ലമ്മേ, എന്തൊക്കെ പറഞ്ഞാലും അപ്പു അന്യനല്ലേ. അവന് വേണ്ടി ഇവിടെ ഒരു കുടുംബകലഹം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആരോടും വഴക്കുന്നില്ല, എന്റെ ദുഃഖം ദേവിയോട് പറഞ്ഞേയുള്ളൂ, നിന്നോട് പറഞ്ഞില്ലല്ലോ. വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വീണ്ടും വില കുറച്ചിരിക്കുന്നു. വാളുകത്തി, കറിക്കത്തി, വാക്കത്തി, പിച്ചാത്തി, വട്ടമുന, കൊച്ചുപിച്ചാത്തി, തൂമ്പ, ഇലവെട്ടി. കൊച്ചുപിച്ചാത്തി, വട്ടമുന, വാളുകത്തി, തൂമ്പ. വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വൻപിച്ച റിഡക്ഷൻ സെയിൽ. കൊച്ചുപിച്ചാത്തി, തൂമ്പ, വട്ടമുന. ആ വൻപിച്ച റിഡക്ഷൻ സെയിൽ. കത്തികൾക്ക് വീണ്ടും വില കുറച്ചിരിക്കുന്നു. നിന്നോടാ പറഞ്ഞു ബില്ലിനെ ബാധിക്കുന്ന പണ്ണി പാറ്റിയാ. ആ ഇലവെട്ടി 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 15 രൂപയ്ക്ക് ഇലവെട്ടി. എടോ, ഇവന്റെ ദുബായ് പോക്ക് മുടങ്ങി. ഇവൻ തെണ്ടി കുത്തുവാളെടുത്ത് തെണ്ടുന്നത് എന്റെ കൺകുറുകെ കാണിക്കണേ ദേവി, ഭുവനേശ്വരി, മഹാമായേ. മംഗലത്ത് ഇറവാടിന്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാമല്ലോ സാറിന്. ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്ചൂർ ആവുന്ന തീയതി വരെ. ഇനി എന്റെ പ്രോഗ്രാമിന്റെ അടുത്ത് വല്ല പ്രത്യേകം പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറയണേ. അവന്റെ ഒരു ദുബായ് പോക്ക്. എന്റെ ഭഗവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. കത്തിയെല്ലാം ചുളുവലയ്ക്ക് പോയി. ഇവൻ ഇനി കൊത്തുവാണ് കൊത്തുവാണ്. എന്നോട് ക്ഷമിക്കണം, ഞാനൊരു ആവേശത്തിന് ദുബായി പോണം ദുബായി പോണം എന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. പക്ഷെ ആ ദിവസം അടുത്ത് വരുമ്പോ എനിക്കങ്ങോട്ട് വല്ലാത്തൊരു വിഷമം. കേട്ടാച്ചി ഞാൻ പോകുന്നില്ല. ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചത് ഒരു നഷ്ടമല്ലല്ലോ, ഒരു തൊഴിൽ പഠിച്ചെന്നല്ലേ ഉള്ളൂ. ഞാനിവിടെ എങ്ങാനും ജോലി ചെയ്തോളാം. എനിക്ക് വയ്യ പോവാൻ. എനിക്കെല്ലാരെയും എന്നും കാണണം, അമ്മച്ചേയും ചേച്ചിയും അമ്പലവും എല്ലാവരെയും. ഞാൻ പോകത്തില്ല. അമ്മച്ചി കുറച്ച് പൈസയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് വേണ്ട. ഒന്നാമത് വലിയ ചൂടാണ് അവിടെ, താമസിക്കാനും സൗകര്യമില്ല. പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞൊക്കെ തിരിച്ചു വരാൻ പറ്റുമെന്ന ഉസ്മാന്റെ കത്തില്. എനിക്ക് വയ്യ, എനിക്കിവിടെ വിട്ടു പോകാൻ വയ്യ. ഞാൻ വൈകിട്ട് വരാം. പ്രശ്നമാണ്. എന്തായാലും നീ അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ കാര്യം നടക്കണ്ടേ? ആ ഇൻസ്പെക്ടറോട് പോവാൻ പറ. ഞാൻ കാരണം അമ്മ വിഷമിക്കരുത്. ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. ഉള്ളതെല്ലാം വിറ്റിട്ടാ ബാലയെ സംഘടിപ്പിച്ചത്. ഇനിയിപ്പോ ഉത്സവ സീസൺ വരാതെ ഒരു രക്ഷയില്ല. അപ്പൊ കൊടുത്താൽ മതിയാവോ? അപ്പു ഉസ്മാൻ അവിടെ കൂലിപ്പണിയാ. അയാള് പറഞ്ഞാലൊന്നും ഏജന്റ് സമ്മതിക്കയില്ലെന്നാ അബൂക്ക പറഞ്ഞത്. 4-5 ദിവസം പൈസ കൊടുത്തില്ലെങ്കിൽ വിസ പോകും. എന്റെ വീട് ഒറ്റ കൊടുക്കാന്ന് വെച്ചാ അതിന്റെ ആധാരം സുരേഷ് മോലാളുടെ കയ്യിലാ. കുടിയടപ്പല്ലേ, ചോദിക്കാൻ ഒക്കുവോ? വണ്ടി വേണേ വിൽക്കാം, ഒരു 10-15 രൂപ കിട്ടും. പക്ഷെ അതോടെ എന്റെ കഞ്ഞികൂടി കിട്ടും. വേണ്ട ആശാനെ, എനിക്ക് വേണ്ടി നിങ്ങളല്ല എന്തിനാ ബുദ്ധിമുട്ടുന്നത്. ഞാൻ പറഞ്ഞ നേരാ, എനിക്ക് പോണ്ട. അമ്മ എന്താ എന്താ അമ്മേത്? 10,000 രൂപയുടെ. എന്റെ കയ്യിൽ എവിടുന്ന കാച്ചെന്നായിരിക്കും. റൈസ് മിൽ പണയപ്പെടുത്തി. അയ്യോ, അത് വേണ്ടായിരുന്നമ്മേ. മരിച്ചു കഴിയുമ്പോൾ റൈസ് മിൽ എടുത്തുകൊണ്ട് മണ്ണിനടിയിൽ പോകാൻ ഒക്കില്ലല്ലോ. ഒരു നല്ല കാര്യങ്ങളും ചെയ്യണമെന്നുള്ള ആശ കൊണ്ടാ. വിസയുടെ കാശ് കൊടുക്കുന്നതിന് മുമ്പ് ഗുരുവായൂർ പോയി തൊഴുതിട്ട് വാ. പ്രസാദം കൊണ്ടുവരണേ. ആശാനെ, ഇത് മോനെ എല്ലാം ഇവളുടെ പ്രാർത്ഥനയുടെ ഫലമാ. ആശാനെ, എനിക്ക് വണ്ടി ഒന്ന് വേണം, ഗുരുവായൂർ പോകാനാ. വണ്ടി എങ്ങനെ കൊണ്ടുപോകും? കെട്ടി ഓടിച്ചോണ്ട് പോവോ? ഞാൻ ഡ്രൈവ് ചെയ്തോളാം. അപ്പൊ എനിക്ക് അവിടെ ഓടിക്കാമല്ലോ. അത് വേണം. ഞാനിപ്പോ സ്റ്റഡി ആയില്ല ആശാനെ. ആശാനെ, ദുബായി പോയാലും ഞാൻ ഒറ്റയ്ക്കല്ലേ വണ്ടി ഓടിക്കേണ്ടത്, അല്ലേ രാമൻകുട്ടി? പിന്നെ അതെ, എന്നാൽ ഇത് ശരിയായിട്ടില്ല. അതെ, ആശാന്റെ അനുഗ്രഹ ആശസ്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റഡി ആയിക്കോളും. അത് ശരിയാ. ഏതായാലും ഈശ്വരകാരുണ്യപരമായ ഒരു കാര്യത്തിനല്ലേ. ഇതെങ്ങോട്ടാ ഈ ബാഗും ഒക്കെ ആയിട്ട്? വീട്ടിലേക്ക്. 2 ദിവസത്തെ അവധി. അപ്പുകുട്ടൻ എവിടെ പോയി? എവിടെ ആശാൻ? അതൊക്കെ പണ്ട്. ഇപ്പൊ ആശാനൊന്നും വേണ്ട. എനിക്ക് ലൈസൻസ് കിട്ടി. ഞാൻ ഗുരുവായൂർക്ക് പോയിട്ട് വരിക. ഇങ്ങോട്ട് കയറിയാട്ടെ. ഞാൻ അമ്പലത്തിന്റെ അവിടെ ഇറക്കാം. ബസ് അവിടെ നിൽക്കും. അതൊക്കെ അപ്പുകുട്ടനൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ആ വഴിക്കല്ലേ പോകുന്നത്. കയറിയാട്ടെ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? രണ്ടാളും പുറത്തിരിക്കുക. ഇങ്ങ് അകത്തോട്ടിരിക്കേ. ഇവിടെ നല്ല കാറ്റൊന്നുമില്ലേളിയാ. പിന്നെ ഒറ്റ സെക്കൻഡ്, ഞാൻ അബൂക്കെ കണ്ടിട്ട് വരാം. ഡ്രൈവിംഗ് നീ എന്തിനാടാ ഈ പെണ്ണിനെ കൂട്ടി ഈ വഴി വന്നത്? നാട്ടുകാരെന്ത് പറയും? അയ്യോ, ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാ, അമ്പലത്തിന്റെ അടുത്ത് ഇറങ്ങാനാ. ആ പിന്നെ കട പൂട്ടുന്നതിന് മുമ്പ് വരണേ. சரி. ഓരോത്തന്റെ യോഗം. എന്റെ വണ്ടി എടുത്തു. ഇപ്പൊ അറിയണം നേരം എടുത്തുമ്പോൾ ഞാൻ എന്റെ വണ്ടി അടിച്ചിറക്കുക. ആശാന എവിടുന്ന് വരുന്നു? നീയാ എന്റെ വണ്ടി എടുത്തല്ലേ? ഞാനല്ല, പിന്നെ എനിക്കറിയാവും. രാവിലെ 9 മണിക്ക് ഇതായിട്ട് നോക്കുമ്പോ ഷെഡിൽ എന്റെ വണ്ടിയില്ല. അതിന് നേരെ വടക്കേക്കര ഷാപ്പിൽ പോയി, അവിടില്ല. പിന്നെ നേരെ കവളാറ്റിൻകര ഷാപ്പിൽ പോയി, അവിടില്ല. അങ്ങനെ കേറി ഇറങ്ങുന്ന 7ാമത്തെ ഷാപ്പായത്. ആരാ എന്റെ വണ്ടി? വണ്ടി കാണാതെ പോയതിന് ഷാപ്പിലെന്താ കാര്യം? എടാ മുതല് പോയവൻ ദണ്ണം തീർക്കാൻ കള്ളി ഷാപ്പിലല്ലാതെ പിന്നെ ബാർബർ ഷാപ്പിലാവണാ പോകുന്നത്. എന്റെ ചോറ എന്റെ വണ്ടി, എന്റെ വിഷമം നിനക്കൊന്നും മനസ്സിലാവൂല. ഒരു കുപ്പി കള്ള് വാങ്ങിച്ചാടാ പ്ലീസ്. ആ കൊച്ചുട്ടി, ഒരു കുപ്പി കള്ള് പറയടാ. ആശാന്റെ പറ്റിൽ എഴുതിക്കോ. ആശ അവിടെ ഇരിക്കേ. ആ കുടുംബത്തിൽ പറഞ്ഞവര് ഈ നാട്ടിലുണ്ടടാ. പോടാ ചേട്ടേ. വളരെ ഉപകാരം കേട്ടോ. നാളെ കഴിഞ്ഞെങ്കിൽ വരില്ലേ? പോണതിന് മുമ്പ് കാണണം. പറ്റേ? ശരി. ആശാനെ, ആശാനെ. ഇല്ല, ചാണ്ടിക്കുഞ്ഞാശാനെ. ചാണ്ടിക്കുഞ്ഞാശാൻ ഇവിടെ ഇല്ല. വണ്ടിയുടെ താക്കോല്. എന്തൊരു കഷ്ടമാണ് നോക്കണേ. അതെ, താക്കോല് ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ചുമ്മാ ഇടൂ. ഒരു കുപ്പി വേണോ? കുടിച്ചോ. ആശാൻ അങ്ങ് പറഞ്ഞു വേണ്ട, ഇനി ചോദിച്ചാ കൊടുക്കല്ലേ? ചോദിച്ചാ കൊടുക്കാല്ലോ. പിന്നെ താൻ അവിടെ ഇരുന്നോ. ഗുരുവായൂർ പോവാൻ എന്റെ ശിഷ്യൻ അവൻ വണ്ടിയും കൊണ്ടുപോയി ഒരുപ്പോക്ക് പോയി ചത്തു. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമ്മകളിൽ തുളുമ്പും പൗർണമികൾ എന്നോമലാളിൽ. ഒരിക്കൽ നീ വിളിച്ചാൽ എന്നോർമ്മകളിൽ ഉതിരും ചുംബനങ്ങൾ എൻ പൊൻകിനാവിൽ. എനിക്കും നിനക്കും ഒരു ലോകം. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമ്മകളിൽ തുളുമ്പും പൗർണമികൾ. സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാടിൻ പൂക്കാലം സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻ മുഖവും അതിൽ പൂക്കും സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാടിൻ പൂക്കാലം സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻ മുഖവും അതിൽ പൂക്കും ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമ്മകളിൽ തുളുമ്പും പൗർണമികൾ എന്നോമലാളിൽ ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമ്മകളിൽ ഉതിരും ചുംബനങ്ങൾ എൻ പൊൻകിനാവിൽ എനിക്കും നിനക്കും ഒരു യാഗം காடு குளிரினு கூடு குளிரினு மாடு இறங்கடா ஓட்டி நிற்காத மட்டும் நடக்கிறா அப்படி അടിച്ചു ജീവിക്കുന്നു ഞാൻ പൊടിച്ചു ജീവിക്കുന്നു അത്രേ ഉള്ളൂ അയ്യോ അതാരാണ് അപ്പൂട്ടനല്ലേ നീനാടാ ഒരു കട്ടേച്ചോ കൊന്നേച്ചോട് വരുന്നേ അതൊരു ഏനക്കേട് പിടിച്ച ഓട്ടമാണല്ലോ താമരാക്ഷ ആ വാ गोविंद सर गोविंद सर गोविंद सर ओ नीयाणो എന്താടാ അർദ്ധരാത്രി പറയടാ സാർ ഒന്ന് പുറത്തു വന്നേ നീ കാര്യം പറ ആ സുഗന്ധി കൊന്നു നീ അങ്ങോട്ട് പോ ഞാൻ വരാം നീ എങ്ങനെ അറിഞ്ഞു ഞാൻ കണ്ടു സാർ 2-3 പേര് ചേർന്ന് ശവം ആറ്റു തീരത്തുള്ള തെങ്ങും തോപ്പിക്കൊണ്ടിട്ടു ചാണ്ടിക്കുഞ്ഞാശാന്റെ വണ്ടിയിലാ ശവം കൊണ്ടുവന്ന് നീ എന്തിനാ തെങ്ങും തോപ്പി പോയത് നിന്റെ വീട് അവിടെ അല്ലല്ലോ അവിടെ ചെത്ത് തെങ്ങുണ്ട് ഞാനിത്തിരി കള്ളു കുടിക്കാൻ വേണ്ടി തെങ്ങ കയറിയപ്പോഴാ എന്നെ കണ്ടതും ശവവും വണ്ടി ഇട്ടേച്ച് അവർ ഓടിക്കളഞ്ഞു ചാണ്ടിക്കുഞ്ഞാശാന്റെ വണ്ടി ശവം കൊണ്ടുവന്നാരാണെന്ന് നിനക്ക് ഒരു പിടിയില്ലേ ഇല്ല സാർ നല്ല ഇരുട്ടായിരുന്നു സംഭവം വേറെ ആരെങ്കിലും കണ്ടോ ഇല്ല ഞാൻ ഓടിപ്പോരുന്നത് താമരാശനും പുഷ്കരനും കണ്ടു. പക്ഷെ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. നീ വീട്ടിലേക്ക് വയ്ക്കോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോ തൽക്കാലം ആരോടും പറയണ്ട, നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. എല്ലാവരും അകത്തു പോകും, എന്റെ തൊപ്പി തെറിക്കും. ഇതൊക്കെ ഇത്ര റഫായിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അന്യോന്യം കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഞങ്ങൾ മാത്രമല്ലല്ലോ, താനും അകത്തു പോകും. അതങ്ങനെ? അത് ഞാനിനി വിസ്തരിക്കണോ? രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കണോ? ആ അപ്പു എന്റെ കയ്യിൽ തന്നെ വന്ന് കുടുങ്ങിയത് എല്ലാവരുടെയും ഭാഗ്യം. അവനൊരു വിടുവായന. നാളെ നേരം വെളുത്ത സംഗതി ലോകം മുഴുവൻ അറിയും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു വഴിയേ ഉള്ളൂ, ആ ബോഡിയും കാറും അവിടുന്ന് മാറ്റണം, എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കണം. പക്ഷേ അപ്പു അപ്പു കള്ളു കുടിച്ചിരുന്നു. അതുകൊണ്ട് അത് മെഡിക്കൽ ടെസ്റ്റ് തെളിയിക്കാം. ഫിറ്റായപ്പോൾ അവൻ്റെ ഒരു ഹാലൂസിനേഷൻ, എല്ലാം വെറും തോന്നൽ. ആരും ആരെയും കൊന്നിട്ടില്ല, അവന് ചുമ്മാ തോന്നിയതാ. അപ്പൊ പിന്നെ ആ പെണ്ണവിടെ പോയി? ആ ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. ഏതോ ഒരു നൃത്തക്കാരി പെണ്ണ്, മിസ്സിംഗ്, കാണാനില്ല. എടോ ഗോപ, നമുക്കൂടെ പോകാമായിരുന്നു. നല്ല ഒന്നാം തരം വിട്ടികളെയാണ് അയച്ചിരിക്കുന്നത്. താനൊന്ന് സമാധാനപ്പെട്, അവര് പോയി ബോഡിയായിട്ട് വരട്ടെ. കഷ്ടകാലത്തിന് നമ്മളെ ആരെങ്കിലും കണ്ടാ അതോടെ തീർന്നു. അവന്റെ ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതൊരു കൊലപാതകമായിരിക്കുമെന്ന്. ഒരു കാര്യം ചെയ്യേ, കുക്കറൊക്കെ ഞാൻ വീട് വരെ പോയിട്ട് അതങ്ങ് മനസ്സിരിക്കട്ടെ. എടോ കൊലപാതകം ഇല്ലാത്ത എത്ര വഴികളുണ്ട് ഇവിടെ. താനല്ലേ എന്നെ ഈ വഴി കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ താനിവിടെ ഞാൻ പോയിട്ട് വരാം. വഴിയിൽ എത്ര അനാഥ പ്രേതങ്ങൾ കിടക്കുന്നു. താനല്ലേ ഒന്നാം സാക്ഷി. അവിടെ താനിവിടെ നിൽക്ക്, ഞാൻ വീട് വരെ പോയിട്ട്. എടോ ഞാൻ കണ്ടപ്പോ അനാഥ പ്രേതം അല്ലായിരുന്നു, ജീവനുള്ള പ്രേതമായിരുന്നു. താൻ കണ്ടപ്പോൾ അനാഥ പ്രേതം, അവിടെ താനിവിടേക്ക് ഞാൻ പോയിട്ട്. ഏതായാലും ഒരുമിച്ചല്ലേ വന്നത്, ഒരുമിച്ചങ്ങ് പോവാം. എന്തായാലും ഒന്നാം സാക്ഷി പൂക്കറിനാ പറയ പറയ. ഒന്നാം സാക്ഷി തന്നെ പറയും. മരിച്ചുപോയ വലിയൊരു ചവരക്കാരുണ്ടായിരുന്നു വേലു, അങ്ങേര് പറയും. എന്താ ഇത്ര വൈകിയത്? ഒരു രക്ഷമില്ല മുതലാളി, അവിടെ ആളും ബഹളമായി പോയി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ല, വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഒളിച്ചും പതുങ്ങിയാ പോയത്. താൻ എന്താ ആലോചിക്കുന്നത്? ഇനി എന്താ ചെയ്യേണ്ടെന്ന് പറ. ഗോപ, നീ എന്താ ഒന്നും മിണ്ടാത്ത? താൻ കിടന്ന് ബഹളം ഉണ്ടാക്കി അവരെ കൂടെ വരട്ടാതെ ഞാനൊന്ന് ആലോചിക്കട്ടെ. നല്ല ഉറക്ക ക്ഷീണമുണ്ടെന്ന് തോന്നല്ലോ അപ്പൂനെ. ഇരിക്കപ്പോ. സാർ എന്നെ എന്തിനാ വിളിച്ച്? ഞാനിപ്പോ എന്താ പറയേണ്ടത്? കാര്യങ്ങളൊക്കെ ആകെ കൊഴിഞ്ഞെടുക്കാണല്ലോ അപ്പൂ. അപ്പു എന്നോടൊന്ന് സഹകരിക്കണം. ആ താമരാക്ഷനും പുഷ്കരനും രാത്രിയിൽ നീ ഓടുന്ന കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. അവരത് പോലീസിൽ പറഞ്ഞു. ആ കാറിൽ നീ അവളെയും കൊണ്ട് ചുറ്റുന്നത് പലരും കണ്ടവരുണ്ട്, ചന്തയിലും മറ്റും. ഒറ്റ നോട്ടത്തിൽ തെളിവുകൾ നിനക്കെതിരാണ്. സാർ പേടിക്കണ്ട, എല്ലാരെയും ബോധ്യപ്പെടുത്താൻ നിന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യും. ഞാനല്ലേ പറയുന്നത്? എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ കേസ് എന്റെ കയ്യിലാ. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം, ഓടിക്കാം, നിന്നെ രക്ഷപ്പെടുത്താം. ഉടനെ കുറ്റവാളി അറസ്റ്റ് ചെയ്തില്ലേ നാട്ടുകാർ ബഹളം ഉണ്ടാക്കും. നീ എന്റെ ആളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ കേസ് എന്റെ കയ്യിൽ നിന്ന് പോകും. സാർ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ തെങ്ങയിലിരുന്നു. അതൊക്കെ എനിക്കറിയാം. വിജയം പോ. എനിക്ക് നിന്നെ വിശ്വാസമാണ്, പക്ഷെ നിനക്കെതിരാണ് തെളിവുകളല്ല. 2 ദിവസം കഴിഞ്ഞോട്ടെ, ഞാൻ എല്ലാം ഒതുക്കിക്കൊള്ളാം. അപ്പോഴത്തേക്ക് ജനങ്ങളും ഒന്ന് അടങ്ങും. സാർ ഞാൻ പോയിട്ട് വരാം. അയ്യേ എന്തായി പറയുന്നത്? അല്ല അല്ല സാർ, ഞാൻ പോയിട്ട് അമ്മയെടുത്തും അബൂക്കെടുത്തും സരോജിനി എടുത്തും രാമൻകുട്ടിയെടുത്തൊക്കെ പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ അവര് പേടിക്കും. ഏയ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞോളാം. സാർ ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. സാർ ഞാൻ പോയിട്ട് വരാം. സാർ തെളിവുകളൊക്കെ വളരെ സ്ട്രോങ് ആണ് സർ. വിറ്റ്നസ്സുകളൊക്കെ സ്ട്രോങ് ആണ്, പക്ഷെ ഐ വിറ്റ്നസ്സുകളൊന്നും ഇല്ലല്ലോ, ദൃക്സാക്ഷികൾ. ഐ വിറ്റ്നസ് ഇല്ല, ബട്ട് സംഭവം നടന്നതിന് ശേഷം അവൻ ഓടിപ്പോകുന്ന കണ്ടവരുണ്ട്. കാർ ഓടിച്ചിരുന്നു അവൻ തന്നെയാ. അതെ, പക്ഷെ അയാൾ കുറ്റം സമ്മതിച്ചോ? ഇല്ല, ബട്ട് ഇറ്റ് ഇസ് നാച്ചുറൽ. ഇനിയിപ്പോ സമ്മതിച്ചാൽ തന്നെ കോടതി നിഷേധിക്കല്ലേ പതിവ്. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ മർഡർ? എന്താ കൊലയുടെ ഉദ്ദേശം? FIR കാണുന്നില്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, തെളിവുകൾ എത്ര സ്ട്രോങ് ആണെങ്കിലും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അല്ലേ ഉള്ളൂ. പർപ്പസ് എന്താണ്? റേപ്പ്? നോ, മേ ബി അല്ലേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റേപ്പ് അറ്റംപ്റ്റ് കാണുന്നില്ല, ഒരു മോഷണ ശ്രമം അതിനും പോസിബിലിറ്റി കാണുന്നില്ല. ഒരു സാധാരണ ബാലേക്കാരി, അവളുടെ കഴുത്തിലും കാതിലും ഒക്കെ ഉണ്ടായിരുന്ന ഇമിറ്റേഷൻ ഗോൾഡ്, അത് ഡെഡ് ബോഡിയിലുണ്ടല്ലോ. പർപ്പസ് ഉണ്ട് സർ. ഇവൻ ആ ബാലെ ട്രൂപ്പിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നവനാണ്. അവിവാഹിതൻ, ജോലിയില്ലാത്ത ചെറുപ്പക്കാരൻ. കണ്ടാൽ കൊള്ളാവുന്നൊരു പെണ്ണിനെ അടുത്ത് കിട്ടുമ്പോ തന്നെയുമല്ല, ഇവൻ ഒരുപാട് പ്രാവശ്യം ആ കുട്ടിയോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും ആ കുട്ടി മറ്റൊരാളെ സ്നേഹിക്കുന്ന കാര്യം ഇവനോട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കാം. അവൾ ആ പ്രേമം നിഷേധിച്ചു. അങ്ങനെ പൂർണ്ണമായും ഒരിക്കലും അവളെ തന്റെ ജീവിതത്തിലേക്ക് കിട്ടില്ല എന്ന് ഉറപ്പായതിനു ശേഷം പ്രതി നമ്മൾ തമ്മിൽ സഹോദരീ സഹോദരന്മാരായിരിക്കും ഇനി മുതൽ എന്നൊക്കെ പറഞ്ഞ് കാറിൽ കയറ്റിയിരിക്കാം. അങ്ങനെയാവാമല്ലോ സാർ, അതിനാ പോസിബിലിറ്റി. ആ കുട്ടിയുടെ അടുത്ത് അപ്പു വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. നിഷേധിക്കപ്പെട്ട ഒരു പ്രേമത്തിന്റെ പ്രതികാരമായിക്കൂടെ സാർ? ഏതായാലും ഞാൻ നാളെ വരാം, മിസ്റ്റർ ഗോപൻ പോയിക്കോളൂ. സാർ ആദ്യം കണ്ട നാൾ മുതൽ സുഗന്ധിയോട് എനിക്ക് തോന്നിയ അഭിനിവേശം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. പലപ്പോഴും അവളോട് എന്റെ ഇംഗിതം അറിയിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. സംഭവ ദിവസം ഇന്ന് എന്തായാലും കാര്യം സാധിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അമിതമായി മദ്യപിച്ചു. സുഗന്ധി വീട്ടിലേക്ക് പോകുന്ന വിവരം എനിക്കറിയാമായിരുന്നു. പ്രാക്ടീസിനാണെന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് ആശാന്റെ വണ്ടി ഞാൻ വാങ്ങി. ബസ് സ്റ്റാൻഡ് ഇറക്കാമെന്ന് പറഞ്ഞ് സുഗന്ധിയെ വണ്ടി കയറ്റി ബസ് സ്റ്റാൻഡ് ഇറക്കാതെ വഴി തെറ്റിച്ച് ശവം കണ്ടതിനടുത്തുള്ള കുറ്റിക്കാടിനടുത്തെത്തി. സമയം വല്ലാണ്ട് ഇരുട്ടിയിരുന്നു. ഇല്ല, ഇതെല്ലാം കള്ളമാണ്. ഞാൻ പറയില്ല. അപ്പു എന്നോട് ക്ഷമിക്കണം. ഈ പോലീസുകാരുടെ രീതി എന്ന് പറഞ്ഞാലേ ഇങ്ങനെ. ഒരു കൊലക്കേസ് വന്നാ സംശയം വെച്ച് ഒരുത്തനെ പിടിക്കും. തെളിവൊന്നും വേണമെന്നില്ല, വരുന്നവനും പോകുന്നവനും തല്ലി അങ്ങ് സമ്മതിപ്പിക്കും. ഇപ്പൊ തല്ലി തന്റെ കീഴുദ്യോഗസ്ഥനാ, അതെനിക്ക് തടയാൻ പറ്റി. നാളെ വരുന്നത് എന്റെ മേലുദ്യോഗസ്ഥനാ, DSP. അദ്ദേഹം എന്തെങ്കിലും ചെയ്താൽ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. ഞാൻ പറയാൻ വന്ന അതല്ല, ആ സുഗന്ധിയുടെ അച്ഛൻ DSPക്ക് ഒരു കംപ്ലൈന്റ് അയച്ചിട്ടുണ്ട്. നീയും ആ പെണ്ണും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നെന്നും അതിന്റെ പ്രതികാരത്തിന് നീ കൊന്നതാന്നും ആ പറയുന്നത്. DSP നാളെ വന്നിട്ട് ഇതേക്കുറിച്ച് ചിലപ്പം ചോദിക്കും. ഭാഷ മാറ്റിയായിരിക്കും ചോദിക്കുക. പ്രേമമായിരുന്നോ ഇഷ്ടമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. നിഷേധിക്കാൻ പോണ്ട, പ്രേമമായിരുന്നു എന്ന് തന്നെ കാച്ചേര്. പ്രേമിക്കുന്ന പെണ്ണിനെ ആരും കൊല്ലുകയല്ലോ. തൽക്കാലം രക്ഷപ്പെടാൻ ഒരു കള്ളം. അപ്പുവിനെ വിട്ടു മോനെ. അപ്പു ആരെയും കൊന്നിട്ടില്ല, ആരെയും കൊല്ലാൻ അവന് പറ്റത്തില്ല മോനെ. അവൻ നിരപരാധിയാണ്. നിരപരാധി എന്തിനാ കൊലക്കുറ്റത്തിന് ലോക്കപ്പിലാകുന്നത്? ഇതിലെന്തോ ചതിയുണ്ട്, അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ പെൺകുച്ചിനെ കൊല്ലുന്നത്? അതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അന്വേഷണം തീർന്നു. കിട്ടേണ്ടത് കിട്ടിയാൽ എന്തിനാ കൊന്നത്, എങ്ങനാ കൊന്നത്, തത്ത പറയുന്ന പോലെ അവൻ പറയും. അത് ഞാൻ പറയിച്ചോളാം. അമ്മ പറയുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങള്. ആരെയും അത്രയ്ക്കൊന്നും വിശ്വസിച്ചുകൂടാ. ഒരു വല്ലാത്ത സാഹചര്യത്തില് അപ്പു ചിലപ്പോ... എന്ത് സാഹചര്യം? ഒന്നുമില്ല, എല്ലാം ചതിയാ. ആ പാവത്തിനെ എല്ലാരും കൂടെ ചതിച്ചതാ. അല്ല മേലു വരൂ. ബാലേക്കാരി അല്ലേ? അന്നേ. എന്താ ബാലയുടെ പേര്? ഉണ്ണിയാർച്ചയുടെ മകൻ. അതിലാ സുഗന്ധി അഭിനയിച്ചിരുന്നേ. എന്താ പേര്? പുത്തൂരും വീട്ടി കന്നി. നിങ്ങളുടെ പേരാ ഞാൻ ചോദിച്ചത്. അലമേലു. സുഗന്ധി ആളെങ്ങനായിരുന്നു? നല്ലൊരു ഡാൻസർ ആയിരുന്നു സാറേ. അതല്ല, മറ്റു കാര്യങ്ങളൊക്കെ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു ദോഷമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. സുഗന്ധി മരിച്ച ദിവസം എന്താ ഉണ്ടായത്? ആ കുട്ടിക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞു. മുത്തശ്ശിയുടെ സ്വാർത്ഥമോ അങ്ങനെന്തോ ആണ് പറഞ്ഞത്. 2 ദിവസക്കകം തിരിച്ചു വരണമെന്ന് ഞാൻ പറഞ്ഞു. അതും സമ്മതിച്ച് ഉച്ച കഴിഞ്ഞൊരു 4-4:30 കാണും അവള് ബാഗും എടുത്ത് പോയി. ഒറ്റയ്ക്കാ പോയത്. അപ്പുക്കുട്ടനും നിങ്ങളുടെ ബാലെ ട്രൂപ്പും തമ്മിൽ എന്താ ബന്ധം? അവനങ്ങനെ നേരിട്ട് ബന്ധമൊന്നുമില്ല. മരിച്ചുപോയ അവന്റെ അമ്മയാണ് എന്റെ ഗുരു. ആ നിലയ്ക്ക് ചെറുപ്പം മുതലേ അവനെ എനിക്കറിയാം. അവൻ വീട്ടിൽ വരും, അല്പം പാടും, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും. അപ്പുക്കുട്ടൻ സുഗന്ധിയോടും മറ്റ് നർത്തകികളോടും എങ്ങനെയാ പെരുമാറിയിരുന്നത്? അവൻ എല്ലാരോടും സ്നേഹമായിട്ടാ പെരുമാറിയിരുന്നുള്ളൂ സാർ. അപ്പോ സുഗന്ധിയെ കാറ് കയറ്റുന്നത് നിങ്ങൾ കണ്ടോ? കാറെ കയറ്റുന്നത് ഞങ്ങൾ കണ്ടില്ല. പക്ഷെ ചന്ത കാറെ വന്ന് ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടു. എപ്പോ? സംഭവം നടന്ന ദിവസം സുഗന്ധിയെ കാറിരുത്തി അപ്പുക്കുട്ടൻ അബൂക്കാരെ ചായക്കടലേ കയറി. അപ്പൊ ഞാനും താമരാഷ്ട്രം കൂടെ വരാന്തയിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അബൂക്കാട് എന്തോ പറഞ്ഞിട്ട് പിന്നെ അവൻ കാറെടുത്തോണ്ട് പോയി. ഒരു സൈസ് മറ്റേ നോട്ടം ഞങ്ങൾ നോക്കിയിട്ട്. മറ്റേ നോട്ടമോ? അതെന്ത് നോട്ടം? ഒരുമാതിരി പേടിപ്പിക്കുന്ന തരത്തില്. എന്നിട്ട് കടയടച്ചേച്ച് ഞാനും ബുക്കരും കൂടെ എന്നും ഒന്നിച്ചാ പോകാറ്. അന്ന് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് നടന്നു വരുമ്പോ എതിരെ അപ്പുക്കുട്ടൻ ഓടി കതച്ച് വരുന്നത് ഞങ്ങളെ കണ്ട് പരിങ്ങിയിട്ട് ഒറ്റ ഓട്ടം. അതൊരേനക്കേട് പിടിച്ച ഓട്ടമായിരുന്നു. എന്തോ ഏടാകൂടെ ഉണ്ടല്ലോ എന്ന് അപ്പോഴേ ഞങ്ങൾ ഓർത്തു. കുറച്ചു ദൂരം ചെന്നപ്പോ ആശാന്റെ കാറ് കിടക്കുന്നു. ചുറ്റുപാടും നോക്കിയപ്പം ദാ കിടക്കുന്നു പെണ്ണിന്റെ ശവം. അപ്പോ സുഗന്ധിയെ കൂട്ടി നിങ്ങളുടെ ചായക്കട വന്നിരുന്നോ? അവനാ പെങ്കൊച്ചിനെയും കാറെ കയറ്റി ചന്തയിൽ വന്നു എന്നുള്ള നേര് തന്നെയാ. ദുബായി പോണതിന് മുമ്പ് ഗുരുവായൂരൊക്കെ പോയി തൊയ്തേച്ചുള്ള വരവാ. ആ പെണ്ണിനെയും കയറ്റി എന്തിനാടാ ചന്തയിൽ വന്നതെന്ന് ചോദിച്ചു ഞാൻ അവനെ ഭയക്കും പറഞ്ഞു. ആ കൊച്ചിനെ വയ്യിലെങ്ങാണ്ട് വെച്ച് കണ്ടതാ. പരിചയമുണ്ടല്ലോ, ബസ് സ്റ്റോപ്പിൽ ഇറക്കാമെന്ന് വിചാരിച്ച് അവൻ കയറ്റിയതാ. പടച്ചോനെ മറന്ന് ഒന്നും പ്രവർത്തിക്കുന്നവനല്ല സാറേ അപ്പുക്കുട്ടൻ. അവന് ഈ കൊല ചെയ്തിട്ടില്ല. പറഞ്ഞു വരുമ്പോ വലിയ തറവാടായിരുന്നു സാറേ. അതൊക്കെ പണ്ട്. കുടുംബവഴക്കും കേസും ഒക്കെ ആയിട്ട് ഇപ്പൊ കിടപ്പാടം പോലും ഇല്ല. വിവാഹപ്രായമായ പെണ്ണിനെ നാടകമൊന്നും ബാലയെന്നും ഒക്കെ പറഞ്ഞ് നാട് തെണ്ടിച്ചത് ഇഷ്ടമുണ്ടായിട്ടല്ല സാറേ, ഗതികേട് കൊണ്ടാ. അവിടെ ഇടയത്തെങ്കിലും വേറെ 5-6 വഴി മുട്ടിയത് കൊണ്ടാ ഇറങ്ങി തിരിച്ചത്. സുഗന്ധി മരിച്ചതിന്റെ അടുത്ത ദിവസം സുഗന്ധിയുടെ മുത്തശ്ശിയുടെ, അതായത് നിങ്ങളുടെ അമ്മയുടെയോ ഭാര്യയുടെ അമ്മയുടെയോ മറ്റോ ശ്രാദ്ധം ഉണ്ടായിരുന്നു? ശ്രാദ്ധമോ? അത്താഴപ്രശ്നക്കാരാണ് സാറേ. അടുത്ത് തീ പോകാത്ത വീട്ടിലാണോ ശ്രാദ്ധം? സുഗന്ധിയും അപ്പുക്കുട്ടനും തമ്മിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? നാടകക്കാരിയാണെന്ന് വിചാരിച്ച് എന്റെ ബോള് മാനം വിട്ട് കളിക്കുന്നവളല്ല. ഈ നാട്ടിൽ ഞങ്ങൾ ആദ്യം വന്നപ്പോ കണ്ടത് അവനെയാ. അവൻ തന്നെ എന്റെ മകളുടെ കാലിനാവുമെന്ന് ഞാൻ കരുതിയില്ല സാറേ. തന്റെ പേരെന്താ? ആശാൻ. ആശാനോ? അപ്പനും അമ്മയിട്ട പേരെന്താ? ചാണ്ടിക്കുഞ്ഞാശാൻ. ചാണ്ടിക്കുഞ്ഞാശാനോ? അതാണോ പള്ളിയിലിട്ട പേര്? ചാണ്ടിക്കുഞ്ഞ്. പിന്നെ ഈ ആശാനോ? അതാരിട്ടു? ആരിട്ടടോ? ഞാൻ തന്നെ. പകൽ മുഴുവൻ ഡ്രൈവിംഗ് പഠിപ്പിക്കല്, രാത്രി ശവം കയറ്റല്. അങ്ങനെ ഒരു സൈഡ് ബിസിനസ് ഉണ്ടോ തന്റെ കാറിന്? അയ്യോ ഇല്ല സാറേ. ഗുരുവായൂർ പോകണം തൊഴണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടാ ഞാൻ അപ്പൂന് വണ്ടി കൊടുത്തത്. വരാൻ താമസിച്ചപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു. കാത്തിരുന്ന് മടുത്തിട്ടാ ഞാൻ വീട്ടിലേക്ക് പോയത്. എവിടെ കാത്തിരുന്നു? അവിടെ. എവിടെ? അവിടെ ഉണ്ടല്ലോ. എന്തുണ്ടെന്ന്? പുല്ലങ്ങാട്ട്. പുല്ലങ്ങാട്ട് എവിടാടാ? ഷാപ്പില്. ഏത് ഷാപ്പില്? കേസ് നമ്പർ 53. ആ ഓ പൊയ്ക്കോളാൻ. ഞാൻ പോവാനോ? പിന്നെ അകത്ത് കയറി കിടക്കണോ? അല്ല. ആ പൊയ്ക്കോ, പോവാ. ഇങ്ങടുത്ത് വാ. എന്താടാ നീ പരിങ്ങുന്നത്? രാമൻകുട്ടി അല്ലേ? അല്ല. ഏ അതെ. സുഗന്ധി മരിച്ച ദിവസം എന്താ ഉണ്ടായത്? പേടിക്കണ്ട, കണ്ടത് പറഞ്ഞാ മതി. മനക്കലെ പറമ്പില് എനിക്ക് 5-6 ചെത്തുതങ്ങുണ്ട്. സ്ഥിരമായിട്ട് ആരൊക്കെ വന്ന് കള്ള് കട്ട് കുടിക്കും. ഞാനത് ബ്ലാക്ക് വിൽക്കാന്ന് പറഞ്ഞ് കൺട്രാക്ടർ ആണെങ്കിൽ ഡെയിലി വഴക്ക. അങ്ങനെ ഒരു കള്ളക്കച്ചവടം ഉണ്ടോ തനിക്ക്? ഇല്ല സാർ, ഞാൻ അങ്ങനത്തെ ആളല്ല സാർ. ആ എന്നിട്ട് കള്ളനെ പിടിച്ചോ? ഓ എവിടെ കിട്ടാനാ സാറേ. ഇന്ന് മുതുപാതിരായിക്കാണെങ്കിൽ നാളെ കൊച്ചുകുളപ്പാങ്കാലത്തായിരിക്കും മോഷണം നടക്കുക. അങ്ങനെ മടുത്തിട്ടാ ഞാൻ അറ്റകൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അതെന്താ? കള്ളും കൊടുത്തി ഇത് ചെവിയറിയാതെ നായങ്കരണപ്പൊടി കലക്കും. നായങ്കരണപ്പൊടിയോ? അതെന്തിനാ? അപ്പൊ പിന്നെ കള്ള് കട്ട് കുടിക്കുന്നവർക്ക് വയറിളകുകയും ദേഹാസകലം ചൊറിയുകയും ചെയ്യും. എന്നിട്ട് എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അത് ഞാൻ പറയാതെ നിനക്കറിയില്ലേ? അപ്പോ മര്യാദയ്ക്ക് പെരുമാറണം. നിങ്ങൾ പറയുന്ന അനുസരിക്കാൻ എനിക്ക് വയ്യ. പ്രേമം എന്താ ഇങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങേണ്ടതാണോ? പ്രസംഗം വേണ്ട സുഗന്ധി. ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? ഓഹോ, എങ്കിൽ മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കാൻ നിന്നെ ഞാൻ വിടില്ലടി. സുഗന്ധിയെ കൊന്നത് നീയാണോ? എന്തിനാ കൊന്നത്? വായി നാക്കില്ലടാ. ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നോ? എടാ നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നോന്ന്. എന്ത്? എടാ നിങ്ങൾ നമ്മൾ ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നു. After going through the first information report, this court feels that prima facie case against the accused has been established. Hence, the accused is ordered to be remanded to judicial custody for 15 days. ഇനി പഠിച്ചു കഴിഞ്ഞില്ലേ? മാറി നിൽക്കടോ. വെട്ടം മറിയാതെ മാറി നിൽക്കാൻ. തന്റെ പേരെന്താ? പേരെന്താണെന്ന്? അപ്പു. ഞാൻ വർമ്മ. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് എങ്ങനെ ഗോപനോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്ര പെർഫെക്റ്റ് എഫ്ഐആർ ആണ് ഗോപൻ എഴുതിയത്. ഏത് കൊടി കെട്ടിയ വക്കീലിന് വന്നാലും അപ്പു രക്ഷപ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ ഒരു ചെറിയ അബദ്ധം പറ്റി. ആ റേപ്പിന്റെ കാര്യം ഒന്ന് പ്രസ് ചെയ്തിരുന്നെങ്കിൽ കേസിന് ഒന്നുകൊണ്ടൊരു ബലം കൂടിയതേ. ഞാനൊരു മടയനാണെന്ന് തോന്നുന്നുണ്ടോ സുരേഷ്? അതെനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ നമ്മളെ സഹായിച്ചതുപോലെ എല്ലാവരും സഹായിക്കണമെന്നില്ല. ഈ റേപ്പ് എന്നൊക്കെ പറയുമ്പോ ലാബ് ടെസ്റ്റ്, ഫോറൻസിക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതങ്ങ് മേലോട്ട് പോവും. ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയി. റേപ്പ് ചെയ്തവന്റെ കുലം ഏതാണെന്ന് വരെ പിടികിട്ടും. ആര് കൊടുങ്ങും? അത് പോയിന്റാ. ആ ഏതായാലും വക്കീൽ ഒരു കാര്യം കൂടെ ചെയ്യണം, ഭാഗ്യം പരീക്ഷിക്കണ്ട. അപ്പു ഫിനാൻഷ്യലി വീക്ക് ആയതുകൊണ്ട് ഗവൺമെന്റ് അയാൾക്ക് ഒരു വക്കീലിനെ വെച്ചു കൊടുക്കും. അയാളെ ഒന്ന് പിടിക്കണം. അത് ഞാൻ ഏറ്റു സാറേ. കൊലക്കേസിൽ പ്രതിഭാഗം വക്കീൽ എന്ന് പറയുമ്പോ ചാകര കിട്ടിയ മരക്കാന്റെ പരുവാ. ഈ ചാകര ഇപ്പൊ സർക്കാർ കൊടുക്കുവോ? അത് നിങ്ങളങ്ങ് കൊടുത്തേരെ. 10-20 വർഷം മലയാളിലെ തേയിലത്തോട്ടങ്ങളിൽ കൂലിപ്പണി തുടങ്ങി മാനേജർ പണി വരെ ചെയ്ത് പാടുപെട്ടുണ്ടാക്കിയ കാശാണ്. അത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ആദ്യം മുതലേ ഭാര്യയും മക്കളും എതിരായിരുന്നു. പക്ഷെ ഞാനത് അകവച്ചില്ല. ഒന്നുമില്ലെങ്കിലും സ്വന്തം നാടല്ലേ. ബാങ്കുകളൊക്കെ ആദ്യം വലിയ സഹകരണമായിരുന്നു. നോൺ റെസിഡന്റ് ഇന്ത്യൻ കാര്യത്തിലടുത്തപ്പോൾ ഞാൻ അത്ഭുതം കണ്ടു. ശമ്പളം കൊടുക്കുന്ന ലേബേഴ്സിന്റെ പുറത്ത് എനിക്കല്ല അധികാരം. അത് യൂണിയൻ നേതാവ് എന്ന് പറഞ്ഞ വേറൊരുത്തനാണ്. ആദ്യമൊക്കെ ഞാൻ കുറെ കണ്ടും കണ്ടില്ലാന്ന് നടിച്ചു. ഫാക്ടറിക്ക് കല്ലിടുന്ന ദിവസം തുടങ്ങി ഉദ്ഘാടന ദിവസം വരെ ഞാൻ താന്റെ കടമ്പകൾ മാനസികമായും സാമ്പത്തികമായും എന്നെ തകർത്തു കളഞ്ഞു. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു. പ്രൊഡക്ഷൻ തുടങ്ങിയാൽ രക്ഷപ്പെടാവല്ലോ എന്നോർത്ത് ഉദ്ഘാടന ദിവസം എന്നെയും ഉദ്ഘാടകനെയും തൊഴിലാളികളെയും ഫാക്ടറിക്കകത്ത് കടത്തുന്നില്ല. നമ്മുടെ യൂണിയൻ നേതാവിന്റെ നേതൃത്വത്തിൽ കൊടിതോരണങ്ങൾ, കേട്ടുകേൾവിയിലത്തെ അവകാശവാദങ്ങൾ എഴുതിയ പ്ലേ കാർഡുകൾ, അക്രമത്തിലേക്ക് വഴുതി വീഴുന്ന ഒരുതരം കെരാവോട് ലൈൻ. എന്റെ നിയന്ത്രണങ്ങളെല്ലാം തെറ്റി. തൊഴിലാളികളും ദൃക്സാക്ഷികളും VIP കളും നോക്കി നിൽക്കേ ഞാൻ അവനെ വെടിവെച്ചു കൊന്നു. പക്ഷെ ഞാൻ ഈ കേസിൽ രക്ഷപ്പെടും. അതിനുള്ള പഴുതുകൾ പോലീസ് FIR ലുണ്ട്. ഞാൻ ഈ പറഞ്ഞത് മറ്റൊന്നിനുമല്ല. ആരോ ചെയ്തൊരു കൊല കണ്ടു നിന്ന് നീ എന്നേക്കാൾ കുഴപ്പത്തിലാണ്. നിന്നെ രക്ഷിക്കുമെന്ന് നീ പറയുന്നതാൽ നിന്നെ രക്ഷിക്കാൻ വരില്ല. അത്രയും ചെന്നായ്ക്കള ലോകമാണിത്. സാറ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അപ്പോ നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? അമ്മേ, അമ്മ ചെല്ലു. അമ്മ എന്താ ഒറ്റയ്ക്ക്? ഗോവൻ സാർ വന്നില്ലേ അമ്മേ? ആ, അപ്പൂന് എന്നെ പരിചയമില്ലല്ലോ അല്ലേ? ഞാൻ പ്രഭാകരൻ, വക്കീലാ. അമ്മേ, എനിക്ക് അപ്പൂനോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. മോനെ, നടന്നെല്ലാം വക്കീലിനോട് പറയണം. ഒന്നും മറക്കണ്ട. സർക്കാർ വക്കീലല്ല, അമ്മ കൊണ്ടുവന്ന വക്കീലാ. ഞാൻ പുറത്തിരിക്കാം. അപ്പുക്കുട്ടൻ പറഞ്ഞ കഥയും മിസ്റ്റർ ഗോപൻ എഴുതിയ ചാർജ് ഷീറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പു വിഷമിക്കാനൊന്നുമില്ല. എന്നാലും സത്യം അതിന്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ രണ്ടുപേരും അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് പറയുക, അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള FIR ൽ ഇത്രയും പെർഫെക്റ്റ് ആയി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരെണ്ണം ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളൊന്നുമില്ല. ഇല്ല സാർ. ഗോപൻ സാറ് അങ്ങനെ എന്നെ ചതിക്കോ? ഇല്ല. ഗോപൻ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ആ രീതിയിലാണ്. പ്രത്യേകിച്ച് നീ കൊല നടത്തുന്നത് കണ്ട ഒരാളുണ്ട്, ദൃക്സാക്ഷി. ദൃക്സാക്ഷിയോ? ആരെ? രാമൻകുട്ടി. രാമൻകുട്ടിയോ? ഇല്ല സാർ, അങ്ങനെ വരില്ല. അവൻ ചെത്തുതെങ്ങിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. നീ കാറിൽ വന്ന് സുഗന്ധിയുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് തെറ്റി അവളെ കുത്തിക്കൊല്ലുന്നത് അവൻ കണ്ടു. കള്ളമാണ് സാർ, കള്ളം എന്നാണ് അവൻ DSP കൊടുത്ത മൊഴി. രാമൻകുട്ടി അങ്ങനെ? ഇല്ല സാർ, അവൻ അങ്ങനെ പറയില്ല. ഞാനിത് വിശ്വസിക്കില്ല. അവൻ അങ്ങനെ പറയില്ല സാർ, ഞാനത് വിശ്വസിക്കില്ല. അപ്പോ ഞാനിത് വിശ്വസിക്കില്ല സാർ. ഞാൻ ഊഹിച്ച പോലെ തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടൊരു ഫ്രെയിമിംഗ്. ചാർജുകളെല്ലാം വളരെ ക്ലീൻ. വധശിക്ഷ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. തളർന്നിരിക്കുന്ന സമയമല്ല ഇത്. നീ രക്ഷപ്പെടണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ, ജയിലിൽ ചാടുക. പുറത്തിറങ്ങി നീ രാമൻകുട്ടിയെ കണ്ടുപിടിക്കുക. അവന് പിള്ളേരെ കിടന്ന് കളിക്കുന്നുണ്ട്. അതും സാധിച്ചില്ലെങ്കിൽ എന്നേക്കുമായി ഒളിവിൽ പോവുക. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? രാമൻകുട്ടിയോടെ അപ്പു എങ്ങനെ പുറത്തു വന്നു? ജാമ്യം കിട്ടിയില്ലെന്നാണല്ലോ കൊച്ചേട്ടൻ പറഞ്ഞത്. രാമൻകുട്ടി എവിടെന്നാ ചോദിച്ച? കൊച്ചേട്ടൻ ഇപ്പൊ വരും. അപ്പു അതേക്ക് വരും. എവിടെ നീ രാമൻകുട്ടി? അപ്പു ഞാൻ മാടി പറയുന്നത്. അപ്പു 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 എന്തിനാ വന്നേ? കൊച്ചേട്ടനെ വഴക്കുണ്ടാക്കാനാണോ? അല്ല, അവനെ കൊല്ലാനാ. അപ്പു അവൻ പോലീസിൽ സാക്ഷി പറഞ്ഞ എന്താണെന്നറിയാം? സുഗന്ധിയെ ഞാൻ കൊല്ലുന്നത് അവൻ കണ്ടെന്ന്. ആ ഒരൊറ്റ വാക്കിന്റെ പേരിൽ ഞാനിന്ന് തൂക്കുകയറിന്റെ മുന്നിലാണ്. ഇല്ല പറഞ്ഞു. നിന്നെ പോലും ഞാൻ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അറിയാമോ? അവന്റെ സഹോദരി ആയതുകൊണ്ടാ. അവൻ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? അത് അറിഞ്ഞിട്ടേ ഞാൻ പോകൂ. സരോജിനി, ഇതെന്നാ നീ വിളക്കെടുത്താകത്ത് വയ്ക്കാത്തെ? നീ എന്തിന് എനിക്കെതിരെ സാക്ഷി പറഞ്ഞു? പറടാ, കാണാത്ത കാര്യത്തിന് നീ എങ്ങനെ ദൃക്സാക്ഷിയായി? എടാ നന്ദി കെട്ട നായേ, ഓർമ്മ വെച്ച നാൾ മുതൽ നീ എന്നെയും ഞാൻ നിന്നെയും കണ്ട് വളർന്നതാ. ഏതർദ്ധരാത്രിയിലും ഏതിരിട്ടത്തും നിന്നെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. നീ സുഗന്ധിയുടെ ശവം കൊണ്ടിടുന്നത് ഞാൻ തെങ്ങിന്റെ മോളിൽ ഇരുന്ന് കണ്ടതാ. പോലീസ് സ്റ്റേഷനിട്ട് എന്നെ കൊല്ലാതെ കൊന്നപ്പോഴും എന്റെ ജീവൻ തൂക്കുകയറിന് മുമ്പിലായപ്പോഴും ഞാൻ ഈ രഹസ്യം പുറത്ത് ആരോടും പറഞ്ഞില്ല. വക്കീലിനോട് പോലും പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അറിയാമോ നിനക്ക്? നീ രാമൻകുട്ടി ആയതുകൊണ്ട് ഈ കൊലയിൽ നിനക്ക് എന്താ പങ്ക്? പറയടാ, നീയാണോ കൊന്നത്? ഇല്ല ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാനിത് പെട്ടുപോയതാ. ഞാൻ എല്ലാം പറയാം. എന്റെ ഗതിയിലുണ്ടാപ്പൂ ഞാൻ കള്ളസാക്ഷി പറയേണ്ടി വന്നത്. സരോജിനിയും നീയും എനിക്ക് ഒരുപോലെയാ. ഞാൻ കള്ളസാക്ഷി പറഞ്ഞില്ലെങ്കിൽ അവക്ക് പോലും അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നപ്പോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എനിക്ക് കൈവിടേണ്ടി വന്നു. എനിക്ക് അവളെ കൈവിടാൻ ഒക്കുവാ. പോ, ഒരു വയറ്റി പിറന്നതല്ലേ. നടന്നത് എന്താന്ന് പറ. വളരെ ഉപകാരം കേട്ടോ. സുഗന്ധി നാളെ കഴിഞ്ഞ് വരത്തില്ലേ? പോണേന് മുമ്പ് കാണണം. പറ്റേ சுகந்தி നീ എന്തിനാ അപ്പുവിന്റെ കടയിൽ കയറി വന്നത്? അവന് സംശയം തോന്നത്തില്ലയോ? ഇല്ല, ഞാൻ വീട്ടിൽ പോവാണെന്നാ പറഞ്ഞത്. ആ, എന്തു വാ ചേട്ടാ, ചേട്ടൻ ഉള്ളത് കൊണ്ടാ ഞാൻ വരുന്നത്. എനിക്ക് പേടിയാ. ഓ, എന്താ പേടിക്കാനാ? അങ്ങോട്ട് ചെല്ലണം, ഡയറക്ടറെ കാണണം, സന്ധ്യയ്ക്ക് മുമ്പ് പോരണം. സുഗന്ധി കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ല സാർ. ഈ സിനിമാക്കാരെന്ന് പറഞ്ഞാലേ യാതൊരു കൃത്യനിഷ്ഠയില്ല. ആ ഡയറക്ടർ എവിടെ പോയി കിടക്കാണോ? ഇരിക്കൂ, കമോൺ ഇരിക്കുന്നേ. സുഗന്ധിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലക്ഷങ്ങൾ മുടക്കുന്നത്. ഡാൻസിന് പ്രോമിനൻസ് ഉള്ള ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യാൻ ഡയറക്ടറോട് പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു സർ. സോറി, വിത്ത് യുവർ പെർമിഷൻ. എന്താ സർ ഡയറക്ടർ വരാൻ വൈകുന്നത്? അത് കൊള്ളാം. വലിയ വലിയ സിനിമാ നടികൾ ഒരു അങ്ങനെ കാത്തിരിക്കല്ലേ? അങ്ങനെ സുഗന്ധിക്ക് വേണ്ടി കാത്തിരിക്കൂ. വലിയ ആളല്ലേ? എന്താ ഭയമാകുന്നുണ്ടോ? എന്തിനാ പേടിക്കുന്നത്? എന്റെ ബംഗ്ലാവിലല്ലേ? ഞാൻ പുറത്തിരിക്കാം സർ. എന്തിന്? രാമൻകുട്ടി ഉണ്ടല്ലോ അവിടെ. രാമൻകുട്ടി പുറത്തുണ്ടോ? ഉണ്ട് സാർ. നോക്കട്ടെ. ശങ്കര, ആ മുതലാളി വിളിക്കുന്നു, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്നാ ഞാൻ കൂടെ വരാം. നീ എവിടെ പോകുന്നു? നീ ഇവിടെ ഇരിക്കേ. ചീട്ടിട്. എന്താ മുതലാളി, രാമൻകുട്ടി എവിടെ ഉണ്ടോ? രാമൻകുട്ടി അകത്തെ മുറിയിലുണ്ടല്ലോ. വാ രാമൻകുട്ടി, ഇവനിവിടെ ഉണ്ടായിരുന്നല്ലോ. ആ കൊച്ചിരിക്കെ, ഞാനിപ്പോ വരാം. സംവിധാനം വന്നില്ലേ? അയാൾ ഇപ്പൊ വരും. നമുക്ക് അകത്ത് പോയിരുന്നു കളിക്കാം. അതിനെന്തിനാ അകത്ത് പോയിരിക്കുന്നു? എടാ അയാൾ ഇവിടെ ലൊക്കേഷൻ നോക്കാൻ വരുമെന്ന്. നീ ആ കുപ്പിയൊക്കെ നിർത്തേ. ഇവിടെയോ? വേഗം എടുത്തോടുത്തോടുത്തോളൂ. രാമൻകുട്ടി, ഇതുപോലുള്ള കലാപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഒരു ചെത്തുകാരൻ എന്താ കാര്യം? പുറത്തിരിക്കാം സാർ. പുറത്ത് നല്ല മഞ്ഞുണ്ട്, തണുക്കും, പനി വരും. എനിക്ക് പോണം സാർ. ശങ്കര, വക്കി. എന്താ മുതലാളി? പിടിക്കണ അവളെ. മുതലാളി എന്ത് പണിയായത്? വീട്ടിൽ പോകരുത്, കൊന്നുകളെ നിന്നെ ഞാൻ. ഓടാകത്ത് പോകാൻ. രക്ഷിക്കണം സാർ. സുഗന്ധി, സുഗന്ധി, അങ്ങനെ പോയാലോ? പറയടാ എന്തോന്ന്, എങ്ങനുണ്ട്? മോനാളി, എന്നാലും മോനാളി ചതിയെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവനൊരു ശല്യമായല്ലോ. ശങ്കര, എന്താ പറയാ, ഞാനല്ലേ വിളിച്ചോളൂ. എന്താ മുതലാളി, ഒരു കയ്യബദ്ധം പറ്റി. എന്താടാ നിന്ന് മോങ്ങുന്നേ? ശവം കൊണ്ടുപോകാൻ ആശാന്റെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, നീ കൂടെ പോകണം. മുതലാളി മിണ്ടി പോകരുത്, എനിക്ക് പേടിയാകുന്നു. നിന്റെ കുടുംബം ഞാൻ കലക്കി കളയും. പോകാൻ പോകാനാ പറഞ്ഞത്. നിന്നെയും കൊന്ന് എന്റെ ജീവിതം അവസാനിപ്പിക്കാനാണ് ഞാൻ ജയിൽ ചാടിയത്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സെന്നോട് പറയുന്നു, ഈ കേസിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ടെന്ന്. നിനക്ക് രക്ഷപ്പെടാം. ഇപ്പൊ തന്നെ നീ എന്റെ കൂടെ വരണം. ഈ രാത്രി തന്നെ വക്കീലിന്റെ അടുത്തേക്ക്. എന്താ, നീ വരില്ലേ? വരാപ്പോ, എവിടെ വേണമെങ്കിലും വരാം. നിന്നെ മുഖത്തോട് മുഖം കണ്ടുമുട്ടുന്ന ഒരു നിമിഷത്തെ മാത്രമേ ഞാൻ ഭയപ്പെട്ടിരുന്നുള്ളൂ. അത് കഴിഞ്ഞല്ലോ. ഇനി എവിടെ വേണമെങ്കിലും വരാം. ഏത് കോടതിയിലും ഞാൻ സത്യം പറയാം. സാറിനെ കൊന്നാലും ശരി, ഞാൻ അപ്പു കൂടെ എന്തായിട്ട് സാക്ഷി പറയല. ഞാൻ അവനോട് സത്യം മുഴുവൻ പറഞ്ഞു. രാമൻകുട്ടിയെ ഇനി നിർബന്ധിച്ച് നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പൊ സമ്മതിച്ചാൽ തന്നെ കേസ് കോടതിയിലെത്തുമ്പോ അവൻ തിരിച്ചു പറയുമെന്നുള്ളത് ഉറപ്പല്ലേ? അപ്പു സത്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ ഒരു വഴി? പ്രഭാരം വക്കീൽ ഇടപെടുമെന്നുള്ളത് ഉറപ്പാ. ചെകുത്താനും കടലിനും നടുക്കായതുപോലെ അപ്പു ഏത് നിമിഷം ഇവിടെ എത്താം. ആകെ നനഞ്ഞാ പിന്നെ കുളിരില്ലല്ലോ. ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി. ശങ്കര, ശങ്കര, ജയിലിൽ ചാടിയോ? ഇപ്പൊ ഉള്ള കേസിൽ നിന്ന് നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച് തല പോവുകയാണ് ഞാൻ ദിവസങ്ങളായിട്ട്. അതിനിടയിലാണ് ഒരു ജയിലിയാട്ടം. സാർ ക്ഷമിക്കണം. സാർ എത്ര തല പോഞ്ഞാലും ഞാൻ രക്ഷപ്പെടില്ലെന്ന് സാറ് തന്നെ സൂചിപ്പിച്ചതല്ലേ. ഒരാവേശത്തിനാണ് ഞാൻ ജയിലിൽ ചാടിയത്. എങ്കിലും അത് നന്നായെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഞാൻ രാമൻകുട്ടിയെ കണ്ടു. അവനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു സാർ. എന്നിട്ട് രാമൻകുട്ടി എവിടെ? സാറേ, ഗോവൻ സാറേ, എന്താ ഈ രാത്രിയിൽ എല്ലാരും കൂടെ? എന്താ ബുക്ക? എന്താ ആശാനെ? എന്താ ആരും ഒന്നും ഉണ്ടാത്തത്? ഗോവൻ സാർ ഇവിടില്ലേ അമ്മച്ചി? ഇല്ല, പുറത്തു പോയി. എന്താ കാര്യം? അപ്പുകുട്ടൻ ജയിലിൽ ചാടി അമ്മച്ചി. സന്ധ്യയ്ക്ക് അപ്പുകുട്ടൻ വീട്ടിലേക്ക് വന്നിരുന്നു. കൊച്ചേട്ടൻ അന്വേഷിച്ചാ വന്നത്. കൊച്ചേട്ടൻ വന്നതും അപ്പുനെ കണ്ടിറങ്ങി ഓടി. അപ്പു ചേട്ടനെ കൊല്ലുവാൻ പറ്റി. പെണ്ണ് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ രണ്ടിനെയും ഞാൻ ഇനി തെരയാത്ത സ്ഥലമില്ല. ഗോവൻ സാറിനെ കണ്ടു കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായാൽ. അപ്പു രാമൻകുട്ടി ഒന്നും ചെയ്യില്ല മോളെ. അല്ല അമ്മച്ചി, കൊല്ലൂന്ന് എന്നോട് പറഞ്ഞു. അമ്മച്ചിയല്ല പറയുന്നത്, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ പോയിക്കോളൂ. എന്തായാലും അപ്പു ഇവിടെ വരാതിരിക്കില്ല. ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. കൊച്ചേട്ടനൊന്നും സംഭവിക്കില്ല. മോള് പോയിക്കോളൂ. മോളെ അമ്മേ, ഞാൻ എല്ലാം കേട്ടു. അമ്മയ്ക്ക് മതിയായില്ലേ? ചെറുപ്പത്തിൽ ബാല്യക്കാരികളും കൂട്ടുകാരികളും അടക്കം പറഞ്ഞു ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല, മറന്നിട്ടുമില്ല. ഒരു അമ്മയോട് മകള് ചോദിച്ചുകൂടാ? സഹിയിട്ട് ചോദിച്ചു പോവാണ്. അപ്പു നിങ്ങളുടെ ആരാ? അമ്മ പ്രസവിച്ചാണോ അവനെ? ഗോപേട്ടനെക്കാളും എന്നെക്കാളും അമ്മയ്ക്ക് അവൻ വലിയവനായത് എങ്ങനെയാ? അവൻ ആരാ? അവൻ എന്റെ മകനാണ്. ഞാൻ പ്രസവിക്കാതെ പോയ എന്റെ മകൻ. നിന്റെ അച്ഛൻ മംഗലത്ത് മാധവൻ തമ്പിയുടെ മകൻ. കല്യാണിക്കുട്ടിയോട് നിന്റെ അച്ഛന് തോന്നിയൊരു കമ്പം, അല്ലെങ്കിൽ ഒരു അബദ്ധം. മരിച്ചുപോയ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരബദ്ധം പറ്റാത്ത മനുഷ്യരുണ്ടോ? കല്യാണിക്കുട്ടിയുടെ മരണശേഷം അനാഥനായി പോയി അപ്പനെ ഏറ്റെടുക്കാൻ അഭിമാനം വകവെക്കാതെ അദ്ദേഹം തയ്യാറായി. എന്നോടെല്ലാം ഏറ്റു പറഞ്ഞു, മാപ്പ് പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ അതിന് തയ്യാറായിരുന്നില്ല. എനിക്ക് നിന്റെ ജീവിതമായിരുന്നു വലുത്. അച്ഛന്റെ മരണശേഷം തെരുവിൽ കിടന്ന് വളർന്ന അപ്പനെ കണ്ട് എനിക്ക് പശ്ചാത്താപം തോന്നി. ഈ വീട്ടിൽ നിനക്കുള്ള അവകാശമുള്ളതല്ല അവനും. നിന്റെ വിവാഹത്തിന് 2 വർഷം മുൻപ് ഞാൻ അവനോട് സത്യമെല്ലാം പറഞ്ഞു, വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പു സമ്മതിച്ചില്ല. അവൻ എന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു, മറ്റാരും അറിയരുതെന്ന്. നീ പോലും. നിനക്ക് വിവാഹാലോചനകൾ വരുന്ന സമയമായിരുന്നു. കുടുംബത്തിന്റെ സൽപ്പേര് നശിപ്പിക്കുന്ന അവൻ പറഞ്ഞത്. അന്നു മുതൽ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവൻ എന്റെ മകനായി, നിന്റെ അനുജനായി. ഒരു ജോലിക്കാരനേക്കാൾ താഴെയല്ലേ എല്ലാരും അവന് കൊടുത്ത സ്ഥാനം? അല്ല രമണി, എല്ലാം എന്റെ തെറ്റ. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രായച്ചിത്തം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അതും നടന്നില്ല. കർമ്മദോഷം. രാമൻകുട്ടിയെ സുരേഷ് ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ സുരേഷിന്റെ ബംഗ്ലാവിൽ, അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ അവരവനെ അപായപ്പെടുത്താം. ആ സാക്ഷി മരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതും നിന്റെ പേരിലാക്കാൻ എളുപ്പമാണ്. ജയിലിയാടിയ പ്രതി. പോരാത്തതിന് രാമൻകുട്ടിയെ നീ ആക്രമിക്കാൻ ചെന്നതിന് സരോജിനി പോലും സാക്ഷി. ഒരു വഴിയേ ഉള്ളൂ, എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് രാമൻകുട്ടിയെ രക്ഷപ്പെടുത്തുക, എങ്ങനെയെങ്കിലും. ആ മുതലാളി, അവരെത്തിയിട്ടുണ്ട്. ഇവിടെ താഴെ കാറിലുണ്ട്. വിളിക്കട്ടെ? വിളിച്ചോളൂ. ശവം പോലും പൊങ്ങരുത്, കൊന്ന് കായല് താത്തരുത്. എന്താ? വാടാ. എങ്ങോട്ട്? വാടാ, നമുക്കൊന്ന് ചുറ്റിയിട്ട് വരാം. ഞാൻ ഒന്ന് വിളിച്ചപ്പോ ഇവനങ്ങ് പേടിച്ചു. എന്തിനാണ് പേടിക്കുന്നത്? ഡോക്ടർ എവിടെയാണ് സാർ? ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എമർജൻസി ആണോ? എടോ അത്യാഹിതമാണോ ഒന്ന്? അതെ അവിടെ. ഡോക്ടർ ഒരാളെ രക്ഷിക്കണം. എന്താ വല്ല അടിപിടിയോ കത്തിക്കുത്തോ മറ്റാണോ? കത്തിക്കുത്താണ്, ഒരുപാട് രക്തം പോയി, ഇപ്പൊ ബോധമില്ല. പോലീസിൽ കംപ്ലൈന്റ് ഇട്ടോ? ഇല്ല. എന്നാ വല്ല സർക്കാർ ആശുപത്രിയും കൊണ്ടുപോകണം ഡോക്ടർ. ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാ, ഞങ്ങൾക്ക് ഇത്രയും കേസ് ബുദ്ധിമുട്ടാണ്. അതുവരെ അയാൾ ജീവിച്ചിരിക്കില്ല. തന്നോടല്ലേ പോവാൻ പറഞ്ഞത്? അവന് വല്ലതും പറ്റിയ കൊല്ലം തന്നെ. സീനിയർ ഡോക്ടറെ കാണണം. എവിടെയാണ് അയാൾ? രക്ഷിക്കണം ഡോക്ടർ, ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ ഏത് നിമിഷവും മരിക്കും. കുത്തു കേസാണ് സാർ. ഡ്യൂട്ടി റൂമിൽ പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. അവര് ഇയാൾ അവിടെയും വന്ന് ബഹളം ഉണ്ടാക്കി. മർഡർ അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു. പോലീസിൽ അറിയിക്കട്ടെ സാർ. എന്താണ് കേസ്? എല്ലാം ഞാൻ പറയാം സാർ. ആദ്യം അയാളെ രക്ഷിക്കണം. പേഷ്യന്റ് അഡ്മിറ്റ് ക്ഷമിക്കണം, ഞാനെന്തോ പറഞ്ഞു. രാമൻകുട്ടി ഹൈപ്പോവോളമിക് ഷോക്കാണ്. ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യണം. യെസ് ഡോക്ടർ. നിങ്ങളുടെ പേരെന്താ? അപ്പു. നിങ്ങൾ രാമൻകുട്ടിയുടെ ആരാ? സഹോദരൻ. ആ, ഇവിടെ ഒരു ഒപ്പിട്. ഇതെന്തിനാ സാറേ? പേഷ്യന്റിന് എന്തെങ്കിലും പറ്റിയാൽ അതിന് ഹോസ്പിറ്റൽ ഉത്തരവാദിയായിരിക്കില്ല. അതിനുള്ള സമ്മതപത്രമാ. രാമൻകുട്ടിക്ക് എന്തെങ്കിലും? ആ, ഒപ്പിട്. നിങ്ങളെ ഡോക്ടർ അന്വേഷിക്കുന്നു. എവിടെ? മുകളിൽ. ഡോക്ടർ, ഉടനെ ഓപ്പറേഷൻ നടത്തണം. അതിനെ കുറിച്ച് ബ്ലഡ് വേണ്ടിവരും. ബി പോസിറ്റീവ്. ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ? എനിക്കറിയില്ല. ഇനി അതാണെങ്കിൽ തന്നെ മതിയാവൂല. ഈ രാത്രി ഞാൻ എവിടെ പോകാൻ? അത് ഞാനെങ്ങനെ പറയും? ഇനി അയാളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ മറ്റാരെങ്കിലും ഉണ്ടോ? ഡോക്ടർ, എന്തായാലും സിസ്റ്റർ ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യും. ബാക്കി ഡോണേഴ്സ് ഒക്കെ എപ്പോഴാണ് വരുന്നത്? ഇത് കഴിഞ്ഞ് ഞാൻ തന്നെ പോണം ഡോക്ടർ. ഇത് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നാ. രാമൻകുട്ടി എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുത്തുകേസിലെ പ്രതി. രക്തം കൊടുക്കാൻ വന്നവരാണോ? അതെ. വേഗം മുകളിലേക്കല്ലോ. നിങ്ങൾ രണ്ടുപേരും താഴേക്ക് പോയിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റെഡി ആയിരുന്നോണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഒരു സിഗ്നൽ തരും. ശരി. നിങ്ങളാരാ? ഞങ്ങൾ ബ്ലഡ് കൊടുക്കാൻ വന്നവരാണോ? അതെ. വരൂ സിസ്റ്റർ, ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യും. യെസ് ഡോക്ടർ. ഇരിക്കൂ. നിങ്ങൾ ചെക്ക് ചെയ്യില്ലേ? കൊല്ലില്ലെന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കേ സർ, അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിളിക്കൂ. വാ വാ. ഹോസ്പിറ്റലിൽ നിന്നാ അപ്പൊക്ക ഇനി ഞാനിവിടെ ശരിയാവില്ല മോനെ. നീ നേരത്തെ പോയാൽ എങ്ങനെയാ? എത്രയും പെട്ടെന്ന് എനിക്ക് വക്കീലിനെ കണ്ട് വിവരം പറയണം. ഞാൻ വരുന്നവരെ രാമൻകുട്ടിയെ നോക്കണം. അപ്പു എവിടെ? അപ്പുക്ക അപ്പു വക്കീലിനെ വിളിക്കാൻ പോയി. അപ്പു വക്കീലിനും കൂടെ വരുന്നതിന് മുമ്പ് സുരേഷും ഗോവൻ സാറും വന്നാൽ എന്ത് ചെയ്യും? എവിടെയാണ് അപ്പു? അപ്പു ജയിലിലല്ലേ? രാമകുട്ടിയുടെ കൊടുങ്ങാനാണോ? നിങ്ങൾ അവിടെ നോക്ക്. ആ പോയ വണ്ടി ഏതാ? ആ രോഗിയെ കൊണ്ടുവന്നതാ. ഏത് രോഗിയെ? ആ കത്തിക്കുത്തു കേസിലെ. കുട്ടിയുടെ മരണമൊഴി എടുത്താലേ നിനക്ക് ഇനി രക്ഷയുള്ളൂ. സാർ ഞാൻ പറയുന്നത് ഞാൻ അതിനുള്ള വഴി നോക്കട്ടെ. വേണ്ട സാർ, എന്റെ രക്ഷപ്പെടലൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. അതിന് വേണ്ട സാർ, എങ്ങനെയെങ്കിലും രാമൻകുട്ടിയെ രക്ഷിക്കണം. സാർ പോലീസ് വന്നത് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അവരൊരുപക്ഷെ രാമൻകുട്ടിയെ അപകടപ്പെടുത്തേക്കും. ഞാനും അത് തന്നെയാണ് പറയുന്നത്. പോലീസ് മാത്രമല്ല, പുറകെ ഗോവനും സുരേഷും എത്താൻ വഴിയുണ്ട്. സാർ രാമൻകുട്ടി നിന്റെ കയ്യിലായ സ്ഥിതിക്ക് ഗോവനും സുരേഷും കുടുങ്ങുമെന്ന് അവർക്ക് ഉറപ്പല്ലേ? അവരെന്ത് ചെയ്യും? രാമൻകുട്ടി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പേടിക്കണ്ട, നീ ഉടനെ ഹോസ്പിറ്റലിലേക്ക് മടങ്ങിപ്പോകും. പോലീസിന്റെ കയ്യിലാവാതെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നാ മതി. തൽക്കാലം അബൂക്കി ആച്ചാനൊക്കെ അവിടെ ഉണ്ടല്ലോ. താമസിക്കണ്ട, ഡി എസ് പിക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ ഉടനെ വരാം. സിസ്റ്റർ, ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി പേടിക്കൊന്നുമില്ല. അല്ല സിസ്റ്റർ, സിസ്റ്റർ രാമകുട്ടി എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞു സാർ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. പോലീസ് എന്താണോ ഇന്ന് പരുക്കുന്നേ? ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ, എല്ലാരും ഒന്ന് വീട്ടിൽ പോയിട്ട് വരണം. നീ എന്താ ഇത് മോങ്ങുന്നേ? രാമൻകുട്ടി എങ്ങനെയുണ്ട്? രാമൻകുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു സാർ. അപ്പൂനെ കിട്ടിയില്ലേ? അവൻ രക്ഷപ്പെട്ടു. ബ്ലഡി നോൺസെൻസ്. എസ് ഐ അവിടെ മോളിലുണ്ട് സാർ. സുരേഷ് ആ കുഴഞ്ഞടാ. ഞാനെല്ലാം കേട്ടു. നീ അകത്ത് പോയി കളി കളിക്ക. എന്ത് കളി? രാമൻകുട്ടി ഇവിടുന്ന് കടത്തണം. മണ്ടത്തരം പറയാതെ ഇവിടെ എന്ത് റീസൺ പറയും? എടാ നീ എന്തോന്നിനാ ഇതിട്ടിരിക്കുന്നത്? ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ഇവിടെ സെക്യൂരിറ്റി ഇല്ല എന്ന് ഡോക്ടേഴ്സിനോട് പറയണം. ചെല്ലടാ. ആ അപ്പൂനെ മിസ് ചെയ്ത് വളരെ കഷ്ടമായി. ഐ ആം സോറി സാർ. ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ? സാറ് മുകളിലേക്ക് പോണ്ട, അപ്പൂന്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റ്. അതെന്നെ പണിയാ കൊച്ചേ. ഓപ്പറേഷൻ പിടിക്കവനെ ഓടിക്കോ. ഇങ്ങോട്ട് പോടാ, ജീവനോട് കയറാം. കേരളം നോക്കി നിൽക്കാതെ കേരളങ്ങൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ക്ഷമിക്കണം മിസ്റ്റർ ഗോപൻ, നിങ്ങൾ വിവരക്കേടാണ് പറയുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അരമണിക്കൂറേ ആയിട്ടുള്ളൂ. വിവരക്കേട് പറയുന്നത് നിങ്ങളാണ്. ഒരു മർഡർ കേസിലെ ഏക ദൃക്സാക്ഷിയാണ് രാമൻകുട്ടി. അവനെ ഇവിടെ കൊണ്ടുവന്നതോ അതേ കേസിൽ ജയിലിൽ ചാടിയ ഒന്നാം പ്രതി. ഇതുപോലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവൻ എന്ത് സുരക്ഷിതത്വമാണ്? അവൻ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയേ പറ്റൂ. ഇപ്പൊ തന്നെ ഇവിടെ എന്താ നടന്നത്? യുദ്ധകളം പോലെ ആയില്ലേ ഇവിടെ? രാമൻകുട്ടി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. ഈ അവസരത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി അയാളെ പുറത്തു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എവിടെ ആംബുലൻസ്? ഇവിടെ ഡ്രൈവറില്ല. അതൊരു ചൈൽഡിഷ് എക്സ്ക്യൂസ് ആണല്ലോ ഡോക്ടറെ. ഡ്രൈവറെ ഞാൻ ഉണ്ടായിക്കോളാം. താക്കോൽ വരൂ. എനിക്ക് വേഗം എന്റെ രോഗിയെ കൊണ്ടുപോകാൻ പറ്റില്ല. This is too much. Get lost. Bida. വിഷമിക്കണ്ട, ജയിലിൽ ചാടിയതിന് ചെറിയൊരു ശിക്ഷ. അപ്പു പെട്ടെന്ന് ഇങ്ങ് വരും, നിങ്ങൾ സംസാരിക്കും. ഞാൻ വെയിറ്റ് ചെയ്യാം. അമ്മേ, എന്നോട് ക്ഷമിക്കാൻ ചേച്ചിയോട് പറയണം. ദാസനെ, രാമൻകുട്ടി അകത്ത് കിടക്കുമ്പോഴും സമയം വെറുതെ കളയണ്ട. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിട്ട് പെരുമാറിക്കൂ. പിന്നെ ഒന്നും പേടിക്കണ്ട, ഞാൻ പലവട്ടം കിടന്നിട്ടുള്ളതാ.